ഉദരരോഗങ്ങൾ കൂടി വരികയാണ്. ഗ്യാസ്, അസിഡിറ്റി, ആഫ്റ്റർ സെൽസർ, ഗ്യാസ്ട്രൈറ്റിസ്, ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ്, IBS അഥവാ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, ഡയബറ്റിക്കുലൈറ്റിസ്, പൈൽസ്, മലബന്ധം തുടങ്ങി വായിലും അന്നനാളത്തിലും ആമാശയത്തിലും കുടലിലും മലദ്വാരത്തിലും ഉണ്ടാകുന്ന ക്യാൻസർ വരെയുള്ള ഉദരരോഗങ്ങൾ മൂലം അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. ഭക്ഷണക്രമത്തിലും ജീവിത രീതികളിലും ഉണ്ടായ വ്യതിയാനമാണ് ഇത്തരം രോഗങ്ങൾ കൂടാൻ കാരണം എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. വയറു സംബന്ധമായ രോഗങ്ങളുടെ തുടക്കത്തിൽ വയറിൽ അസ്വസ്ഥത, ഗ്യാസ്, അസിഡിറ്റി, നോസിയ, ഒമിറ്റിംഗ്, മലബന്ധം, മലദ്വാരത്തിൽ വേദന, മലത്തോടൊപ്പം രക്തം തുടങ്ങിയ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. ഇത്തരം രോഗലക്ഷണങ്ങൾ കുറേ കാലം നീണ്ടു നിൽക്കുമ്പോഴാണ് അൾസറിലും ക്യാൻസറിലും ഒക്കെ എത്തുന്നത്. പലപ്പോഴും ഇത്തരം ക്യാൻസറുകൾ കണ്ടെത്തുമ്പോഴേക്കും പടർന്നിട്ടുണ്ടാവും. ലേറ്റ് സ്റ്റേജിൽ എത്തിയാൽ ഓപ്പറേഷനും കീമോയും റേഡിയേഷനും ഇമ്മ്യൂണോതെറാപ്പിയും പോലുള്ള എല്ലാ ആധുനിക ചികിത്സാ രീതികൾ നോക്കിയാലും 10% താഴെ രോഗികൾ മാത്രമേ 5 വർഷം വരെ ജീവിക്കുന്നുള്ളൂ എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അസ്വസ്ഥതകൾ തുടങ്ങുമ്പോൾ തന്നെ കാരണം കണ്ടെത്തി പരിഹരിച്ചാൽ ഒട്ടുമിക്കവരിലും ക്യാൻസർ ട്രിൽ എത്തുന്നത് തടയാനാകും. അസ്വസ്ഥതകൾ കുറയ്ക്കാനും മരുന്നുകളുടെയും ഓപ്പറേഷന്റെയും ആവശ്യകത കുറയ്ക്കാനും ക്യാൻസറിൽ എത്തുന്നത് തടയാനും ക്യാൻസർ വന്നവർക്ക് അതിൽ നിന്നും മോചനം നേടാനും വീണ്ടും ക്യാൻസർ വരാതിരിക്കാനും ഇത്തരം രോഗികൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് ടിപ്പ് തരുക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാം എന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെയും അതെങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. വയറ് അല്ലെങ്കിൽ ഉദര സംബന്ധമായ രോഗങ്ങൾ മാറ്റാൻ സാധിക്കണമെങ്കിൽ അല്ലെ അതിൻ്റെ ഡിസ്കംഫേർട്ടുകൾ മോചനം നേടണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഈ വയറ് എങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയണം. ഇപ്പം ബേസിക്കലി നമുക്കറിയാം വായ മുതൽ ചുണ്ടു മുതൽ എയ്നസ് അല്ലെങ്കിൽ മലദ്വാരം വരെ ഉള്ള ഒരു ട്യൂബായിട്ടാണ് ഒരു ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ് നമ്മളുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആ ദഹന വ്യവസ്ഥയിൽ വായ ഫസ്റ്റ് മൗത്താണ് വരുന്നത്, അവിടെ നാക്കും പല്ലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് രോഗങ്ങൾ വരാം. വായിൽ പൊട്ടലൊക്കെ വരുന്നത് പലപ്പോഴും ഉൾവായ കുടലിനുള്ളിൽ പൊട്ടൽ വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വായിൽ പൊട്ടലുണ്ട് എന്ന അർത്ഥം മനസ്സിലാക്കണം. കുടലിനുള്ളിലും അതായത് അകത്തുള്ള ഭാഗങ്ങളിലും അതുപോലത്തെ അൾസറും പൊട്ടലും ഒക്കെ ഉണ്ടാകാന്നുള്ളതാണ്. പിന്നെ നമുക്ക് പല്ലിനെ കേട് വരുന്നതും പലപ്പോഴും ഈ ആസിഡ് മുകളിലേക്ക് വരുന്ന നമ്മുടെ ആ ദഹനവ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, ഒന്നെങ്കിൽ വിറ്റാമിനുകളുടെ കുറവ് അല്ലെങ്കിൽ ദഹനവ്യവസ്ഥയിൽ വന്നിരിക്കുന്ന വ്യതിയാനങ്ങളാണ്. ഈവൻ പല്ലിനെ പോലും ഇത് വന്നിട്ട് കേരീസും പല്ലിന് കേട് വരുന്നതും മുണയ്ക്ക് കേട് വരുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ തൊണ്ട കഴിഞ്ഞാൽ ഈസോഫാഗസ്, നമ്മൾ അന്നനാളെന്ന് പറയുന്നത്. പിന്നെ സ്റ്റൊമക്ക്, സ്റ്റൊമക്ക് നമ്മുടെ ഒരു സ്റ്റോറേജ് സ്പേസ്, നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൊമക്കിലാണ് അത് പോയി കിടക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അതിനെ അരച്ച് ഒരു പൾപ്പ് ഫോം അല്ലെങ്കിൽ ഒരു സിറപ്പ് പോലെ ആക്കിയിട്ടാണ് കുറേശ്ശെ കുറേശ്ശെയാണ് നമ്മൾ പിന്നെ സ്മോൾ ഇൻഡസ്ട്രൈൻ, അത് കഴിഞ്ഞ് വരുന്ന സ്മോൾ ഇൻഡസ്ട്രൈൻ എന്ന് പറയും, ചെറുകുടലിലേക്ക് പോവുക. പിന്നെ ചെറുകുടലിൽ വെച്ചാണ് മെയിൻ ആയിട്ടുള്ള ആഗിരണ ദഹനം നടക്കുന്നത്. ആമാശയത്തിൽ വെച്ച് നടക്കും, അവിടെ ആസിഡും ഒക്കെ ആയിട്ട് കൂട്ടി അരച്ച് റെഡിയാക്കും ദഹനത്തിന് റെഡിയാക്കാൻ. പിന്നെ ഈ ചെറുകുടലിലേക്ക് എൻട്രൻസിന്റെ ഭാഗത്താണ് നമ്മുടെ ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നും ഒക്കെ വരുന്ന ദഹന രസം, അവിടെ വെച്ചാണ് ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം കറക്റ്റാക്കിയാണ് ചെറുകുടലിൽ പോകുന്നത്. ചെറുകുടലിൽ വെച്ചാണ് മെയിൻ ആയിട്ടുള്ള അബ്സോർഷൻ എല്ലാം നടക്കുന്നത്.
അതായത് നമ്മൾ ഭക്ഷണം ആഗ്രഹണം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുകുടലിൽ നിന്ന് വൻകുടലിലേക്ക് വരുവാണ്. വൻകുടലും ചെറുകുടലിന്റെ ആ ജംഗ്ഷന് റിസീക്കം എന്ന് പറയും, അവിടെയാണ് നമ്മൾ ഈ അപ്പൻഡിക്സ് ഒക്കെ ഇരിക്കുന്നത്. ഈ അപ്പൻഡിക്സിന് അസുഖം ഇൻഫെക്ഷൻ ഒക്കെ വന്ന് നമുക്ക് ഓപ്പറേഷനൊക്കെ ചെയ്യാല്ലേ, അത് ശരിക്കും വൻകുടലിന്റെയും ചെറുകുടലിന്റെയും ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത്. വലത് സൈഡിൽ അതിനൊരു പ്രത്യേക പൊസിഷൻ ഉണ്ട്, വലത് സൈഡിൽ പൂക്കളിന്റെ താഴെയായിട്ട് ഒരു പൊസിഷനാണ് അത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസെൻഡിങ് കോളൻ മുകളിലേക്ക് കയറി വരും. ട്രാൻസ്വേഴ്സ് കോളൻ ഇങ്ങനെ പാരലായിട്ട് അപ്പർ മുതല് കിടക്കും, പിന്നെ താഴേക്ക് പോകും ഡിസെൻഡിങ് കോളൻ. ഇതിനകത്തോട് ഗ്യാസ് കയറി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ഗ്യാസ് തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. അസെൻഡിങ് കോളൻ പിന്നെ ട്രാൻസ്വേഴ്സ് കോളൻ ഹൊറിസോണ്ടലായിട്ട് പിന്നെ താഴേക്ക് പോകും. പിന്നെ വീണ്ടും സ്റ്റോറേജ് സ്പേസ് അറക്തം എന്ന് പറയും. ഈ രക്തത്തിലാണ് നമ്മൾ ദഹനമൊക്കെ കഴിഞ്ഞ് അബ്സോർപ്ഷൻ എല്ലാം കഴിഞ്ഞ് വേസ്റ്റ് കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. അത് കഴിഞ്ഞ് നമുക്ക് കൺവീനിയൻസ് സമയം വരുമ്പോൾ ഒരു ഓപ്പണിംഗ് ആണ് എനസ് എന്ന് പറയുന്നത്. എനസ് ശരിക്കും ഒരു ഡോറാണ്. നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അവിടെ നിറഞ്ഞു എന്നുള്ള ഫീല് വരുമ്പോൾ അത് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ അത് തുറന്ന് വേസ്റ്റ് പുറത്തേക്ക് വിടുന്നു. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ് ശരിക്കും അതിനകത്ത് വരുന്നത്. ഈ ദഹനരസയുടെ തന്നെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ലിവറും ഗോൾ ബ്ലാഡറും. ലിവറിൽ നിന്ന് വരുന്ന ദഹനരസം എല്ലാം വന്ന് ഗോൾ ബ്ലാഡറിനകത്ത് വന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അതുപോലെ പാൻക്രിയാസും. എന്നിട്ട് അത് നേരെ അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് നമ്മൾ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചെറുകുടലിൻ്റെയും ആമാശയത്തിന് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിൽ പോകുന്ന അവിടെ ഡിയോഡിനം എന്ന് പറയും, ആ ഭാഗത്താണ് അത് വന്ന് ഓപ്പൺ ചെയ്ത് കയറുന്നത്. പിന്നെ നമ്മൾ ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മളുടെ ഈ തൊണ്ടയിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കൺട്രോളും ഇല്ല. സീ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വായിലിട്ട് ചവയ്ക്കും, അത് പുറകിലേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ തൊണ്ട ഇത് വരുമ്പം അത് അവിടെ ഒരു ശ്വാസകോശത്തിലേക്കുള്ള വഴിയുണ്ട്, ആ അന്നനാളത്തിലേക്കുള്ള വഴിയുണ്ട്. അവിടെ ഒരു ഡോറുണ്ട്, അവിടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും. അതായത് നാക്കിന് പുറകിൽ ഒരു നാക്ക് പോലെ ബാക്കിലേക്ക് തുറക്കുന്ന പോലെ. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോഴേക്കും ഇത് പോയി ശ്വാസകോശത്തിലേക്കുള്ള ആ ഓപ്പണിങ് ലാരിങ്സ് എന്ന് പറയും, അതിനെ അങ്ങ് അടയ്ക്കും. അപ്പോഴാണ് ഭക്ഷണം ഉള്ളിലേക്ക് പോകുന്നത്, നമ്മൾ അന്നനാളത്തിലേക്ക് പോകും. ഭക്ഷണം ലങ്സിലേക്ക് പോയാൽ വലിയ ഡേഞ്ചറാണ്, നമ്മൾ അറിയാലോ. നമ്മൾ വിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഭക്ഷണം ശ്വാസകോശത്തിലേക്ക് പോയി ഇവൻ മരണം വരെ സംഭവിക്കാം. അപ്പൊ അതും ആ ഡോറ് എപ്പിഗ്ലോട്ടിസ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത വരുന്നത്. പിന്നെ ഈ അവിടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടോണോമിക്കാം. നമുക്ക് പിന്നെ കൺട്രോളൊന്നുമില്ല. നമ്മൾ വീഴുന്നത് വരെ നമുക്ക് കൺട്രോൾ ഉണ്ട്, അതെല്ലാം സ്കെലറ്റൽ മസിലൊക്കെ ആയിട്ട് ഇത് ചെയ്യുക. പക്ഷെ അത് കഴിഞ്ഞ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് പതുക്കെ പെരിസ്റ്റാലിറ്റിക് മൂവ്മെന്റ് എന്ന് പറയും, അതിങ്ങനെ പിന്നെ ടോട്ടലി ആ മൂവ്മെന്റിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യു ഡോണ്ട് ഹാവ് റിയലി കൺട്രോൾ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അവിടനെ കൺട്രോൾ നടത്തുന്നത് തന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഹോർമോൺസ് ഉണ്ട്, പിന്നെ അതിനു വേണ്ടി തന്നെ ഒരു എൻഡ്രിക് നെർവ് സിസ്റ്റം ഉണ്ട്. ഇപ്പൊ നമുക്ക് ബ്രെയിനിൽ നിന്നുള്ള ബ്രെയിൻ നെർവ്സ് ഉണ്ട്, അതും ഈ കുടലിന് തന്നെ ഒരു എൻഡ്രിക് നെർവ് സിസ്റ്റം ഉണ്ട്. അതാണ് ചിലർക്കൊക്കെ ഈ പരാലിസിസ് ഒക്കെ എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വന്ന് കഴുത്തിനൊക്കെ ഇത് വന്നു കഴിഞ്ഞ് കാലും കഴുത്തിന് താഴേക്ക് തളന്നു പോയിട്ടുള്ളവർക്കും ആ ഭക്ഷണം ദഹിപ്പിക്കാനും ഈ ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസ് വരാതിരിക്കുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ അത് അവിടുത്തെ കുടലിനും പരാലിസിസ് ഇപ്പൊ കൈക്കും കാലും അനക്കാൻ പറ്റാത്ത പോലെ കുടലിന് അനങ്ങാൻ പറ്റുന്നാലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ അത് സംഭവിക്കാതിരിക്കാനും കൂടെ അപ്പൊ നമ്മുടെ സൃഷ്ടിയുടെ അത്ര വെൽ ഡിസൈൻഡ് ആണ് നമ്മുടെ ബോഡി. എന്നാൽ പോലും നമ്മ അത് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എൻഡ്രിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത്, അത് ആ കുടലിൻ്റെ കുടലിൽ തന്നെ രണ്ടു തരം മസിൽസ് ഉണ്ട്. അതിനകത്ത് ട്രാൻസ്വേഴ്സ് മസിൽ ലോങ്ടിറ്റ്യൂഡൽ മസിൽസ് ഉണ്ട്, അതുപോലെ സർക്കുലർ മസിൽസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിലായിട്ടൊക്കെ അതുപോലെ മ്യൂക്കസ് മെംബ്രേൻ്റെ അതായത് അതിനെ കവർ ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു നെർവ് പ്ലെക്സസ് ഉണ്ട്, അതാണ് അതിൽ കൺട്രോൾ ചെയ്യുന്നത്. അതും പിന്നെ അതുപോലെ തന്നെ ഓട്ടോണോമിക് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും അത് ബ്രെയിനുമായിട്ടും കൂടെ കണക്ട് ചെയ്താണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ദഹന വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള അസുഖങ്ങളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ,
ഒന്ന് നമ്മൾ വായിലെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വായ്ക്ക് തൾസറുകൾ വരാം, ആഫ്റ്റർ സൾസർ വളരെ കുറഞ്ഞവർക്കും സ്ട്രെസ് വരുമ്പോഴും ഒക്കെ വായിൽ പൊട്ടും. പിന്നെ പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ മോണ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇൻഫെക്ഷൻ വരാം, വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ട് വരാം. ഈവൻ ഈ ആഫ്റ്റർ സൾസർ ഒക്കെ പലതരം കെമിക്കൽസ് കൊണ്ടിന്റെ പ്രോബ്ലംസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. നമ്മൾ പേസ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യല്ലേ, ഈ പേസ്റ്റിനകത്തൊക്കെ ശരിക്കും കുറെ കെമിക്കൽസ് ഉണ്ട്. അതിന് പ്രത്യേകിച്ച് പതയാൻ ഉപയോഗിക്കുന്ന ഒരു സോഡിയം ലോറേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് പലർക്കും ശരിക്കും പറഞ്ഞാൽ ഈ ആഫ്റ്റർ സൾസർ ഒക്കെ ഉള്ളവർ അങ്ങനത്തെ പേസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നല്ല പതയൊക്കെ വരും, ഭയങ്കര കെമിക്കലും ഒക്കെ ഇട്ട് ഇത് ചെയ്യും. കാരണം നമുക്കറിയാം ഏറ്റവും എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാം, നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നു സംശയമുള്ളത് നാക്കിനടിയിലാണ് ടാബ്ലറ്റ് ഇടുന്നത്. ഈ വായിൽ നിന്നും മ്യൂക്കസ് മെംബ്രേനും അതിനകത്തുനിന്ന് ശരിക്കും ബ്ലഡി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത് പോലെ അത്ര ഫാസ്റ്റായിട്ട് ഈ സാധനങ്ങളൊക്കെ അബ്സോർബ് ചെയ്തു പോകും. അപ്പൊ ഇങ്ങനത്തെ ഈ പേസ്റ്റിനകത്തൊക്കെ നമ്മളൊന്ന് നോക്കിയാൽ അറിയാം എത്ര എന്തെല്ലാം കെമിക്കലാണെന്നറിയാം അതിനകത്ത്. അപ്പൊ അതൊക്കെ ഈ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിപ്പോകും. അപ്പൊ അതും നമുക്ക് പല രോഗങ്ങൾക്കും കാരണമെന്നുണ്ട്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന മൗത്ത് വാഷുകള്, പേസ്റ്റ്, ഇതൊക്കെ ഇതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ കാപ്പ് ആൻഡ് സോൾട്ട്. നമ്മൾ നാച്ചുറലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയകാലത്തുണ്ടല്ലോ ഉമിക്കിരിയും ഉപ്പും കൂടെ ചേർത്ത് പൊടിച്ച് വെക്കുന്ന ഒരു ഇത്, അത് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം നമ്മളുടെ. അപ്പൊ അത് അതിന്റെ ഇടയിലേക്കൊക്കെ കയറാൻ നല്ല. പക്ഷെ ശരിക്കും അങ്ങനത്തെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഇപ്പൊ തന്നെ ഇപ്പൊ ഇതിനകത്ത് തന്നെ കാർബൺ ചേർത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ സാധാരണ പേസ്റ്റുകൾ തന്നെ. ജസ്റ്റ് സോൾട്ടും കാർബണും മാത്രം ആയിട്ടുള്ളതാണ് ഐഡിയൽ ബ്രഷ് ഇതിന് വരുന്നത്. കാരണം അതാകുമ്പോൾ വേറെ കെമിക്കലുകളൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ അത് മോഡറേറ്റ്ലി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഈ ഡെന്റൽ കാരീസിന്റെ ഒരു മെയിൻ റീസൺ പലപ്പോഴും വൈറ്റമിൻസിന്റെ, പ്രത്യേകിച്ച് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ്. കാരണം നമ്മളിവിടെ ഉള്ള എല്ലാവർക്കും തന്നെ സപ്ലിമെന്റ് എടുക്കുന്നില്ലെങ്കിൽ ഒരു 95% ഇത് 99%നും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കാണുന്നതാണ്. അതാണ് ഡെന്റൽ കാരീസിന് ഒരു മെയിൻ കാരണമായിട്ട് വരുന്നത്. പിന്നെ നമ്മൾ ഈ കഴിക്കുന്ന ജങ്ക് ഫുഡും ഇതെല്ലാം, അപ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും വരും. പിന്നെ അതൊക്കെ ഈ ഓവറായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് വരുമ്പോൾ വായിക്കാത്ത ഈ അണുക്കളെല്ലാം നിന്നിട്ടുള്ളത് വരുന്നുണ്ട്. അത് തന്നെയാണ് ജിഞ്ചിവൈറ്റിസ്. പിന്നെ ഈ ഡയബറ്റീസ്, ഈവൻ നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു റീസൺ തന്നെ പറയുന്നത് ഈ ഹാർട്ട് അറ്റാക്കിന്റെ നല്ല പല രോഗങ്ങൾക്കും കാരണം ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി ഈ ക്രോണിക് ഇൻഫെക്ഷൻ ഈ പല്ലിന്റെ തൊള്ളയിലും അതുപോലെ ജിഞ്ചിവൈറ്റിസ് നമ്മുടെ മോണയുടെ ഇടയിലും ഒക്കെ വളരുന്ന ബാക്ടീരിയക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ചില ഇമ്മ്യൂണോഗ്ലോബുലിൻസ്, അതായത് നമ്മളുടെ അറ്റാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അത് ഫൈനലി നമ്മളുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യും. അതാണ് പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെയും കാരണം എന്നാണ് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ ആഫ്റ്റർ സൾസർ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണ് ശരിക്കും അത് പറയുന്നത്. അതുപോലെ നമ്മുടെ സോറിയാസിസ്, തൈറോയിഡിന്റെ ഹാച്ചിമോട്ടോ തൈറോയിഡൈറ്റിസ്, ചിലതരം കിഡ്നി രോഗങ്ങൾ, ഈവൻ ഇപ്പം ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ പറയുന്ന ഹാർട്ട് അറ്റാക്ക് പോലും വരാനുള്ള സാധ്യത കൂടുതലാണ് പല്ലിന് കേടുള്ളവർക്കെന്നാണ്. അപ്പൊ അതും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ തൊണ്ട അന്നനാളത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഗ്യാസ്ട്രോ ഇസോഫാഗിൽ റിഫ്ലക്സ്, അതായത് അവിടെ നമ്മൾ ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡോറുണ്ട്, ആ ഡോറ് തുറന്നു കഴിയുമ്പോഴാണ് ഈ ഭക്ഷണം പോയി ആമാശയത്തിലേക്ക് വീഴുന്നത്. അതിനൊരു അത് ലീക്ക് ചെയ്യുകയാണ്. അപ്പൊ അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് വയറൊക്കെ നിറച്ച് കഴിച്ചിട്ട് പോയി കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് കയറി വരും. അപ്പൊ ഈ കുടലിനകത്തെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഭയങ്കര അസിഡിക്കാണ് ഭക്ഷണം. നമ്മൾ ഭക്ഷണത്തിലേക്ക് ആസിഡും കൂടെ കെട്ടി ഡയജഷന്റെ പാർട്ടായിട്ടാണ്. അപ്പൊ ഈ ആസിഡിന്റെ താങ്ങാനുള്ള ശേഷി അന്നനാളത്തിനില്ല. അതേസമയത്ത് സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, അതിന് അത്ര ആസിഡിറ്റി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത് അന്നനാളത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവിടെയും ഡാമേജ്ഡ് ആവും. അതാണ് ഗേർഡ് എന്നൊക്കെ പറയുന്ന ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ്. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ പേഷ്യൻസിന് ഹയറ്റസ് ഹെർണിയ ഉണ്ടാവും, അതായത് നമ്മളുടെ ആ ഡോറ് അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ നമ്മുടെ ഡയഫ്രം എന്ന് പറഞ്ഞൊരു മസ്കുലാർ വാളുണ്ട്. നമ്മളെ വയറിനെയും നെഞ്ചിനെയും ശ്വാസകോശവും ഹാർട്ടും ഒക്കെ ഇരിക്കുന്ന തൊറാസിക് കാവിറ്റി ഉണ്ട്, അതിന് തന്നെ സെപ്പറേറ്റ് എന്നാണ് ഡയഫ്രം. ഡയഫ്രം ആണ് നമ്മുടെ ഏറ്റവും പ്രധാന നമ്മുടെ റെസ്പിറേറ്ററി മസിൽ. ഡയഫ്രം താഴും ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കും, ഡയഫ്രം താഴേക്ക് വരും, പുറത്തേക്ക് വിടുമ്പോൾ അത് റിലാക്സ് ചെയ്ത് മുകളിലേക്ക് പൊങ്ങി വരും. അപ്പൊ അതാണ് അതിന്റെ ഒരു പാറ്റേൺ.
അപ്പൊ അതിനകത്തൂടെ ഒരു തുളക്കകത്തൂടെ ആണ്, അല്ലെങ്കിൽ ഒരു ഹോള് പോലെ അതിനകത്തൂടെയാണ് ഈ വിശ്വസായ താട്ടിറങ്ങുന്നത്. അപ്പൊ അവിടുത്തെ മസിൽസ് വീക്കായി ഈ ആമാശയം തന്നെ കുറച്ച് മുകളിലേക്ക് കയറി വരും. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് ഹയറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. അത് മിക്കവാറും ഈ ഗേർഡ് എന്നുള്ള അസുഖമുള്ളവർക്കൊക്കെ തന്നെ നമ്മൾ സ്കാനിങ് നോക്കുമ്പോൾ അതിനകത്ത് ഹയറ്റസ് ഹെർണിയയും കൂടെ ഉണ്ടാവുന്നുള്ളതാണ്. അത് ഒരു പരിധി വരെ നമ്മളുടെ മസിൽ വീക്ക്നെസ്, നമ്മൾ എക്സസൈസ് ഒന്നുമില്ല, ബ്രീത്തിങ് എക്സസൈസ് ഒന്നും ചെയ്യാത്തത് കൊണ്ടും കൂടെയാണ് അങ്ങനെ വരാൻ കാരണം. പിന്നെ നമ്മൾ വയറിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ വയറിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം അസിഡിറ്റി ആണല്ലോ. വയറിലെ ഒരു നാച്ചുറൽ കാര്യമാണ് ആസിഡിക്കാണ് അവിടുത്തെ ഇത്. പക്ഷെ അതിന് നമ്മളുടെ മ്യൂക്കസ് മെമ്പറൈൻ വീക്കാവുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ അസിഡിറ്റി കൂടി അവിടെ അൾസറിലേക്കൊക്കെ പോകുന്നത്. അൾസർ വരാം, പിന്നെ അതിനകത്ത് ക്യാൻസർ വരാം, പിന്നെ ഇപ്പോഴത്തെ നമ്മളൊരു എച്ച് പൈലോറി ഇൻഫെക്ഷൻ, അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കാവുന്നതുകൊണ്ടാണ്. ശരിക്കും ഈ ആസിഡ് എന്ന് പറയുന്നത് ആസിഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ജസ്റ്റ് ലൈക്ക് ആന്റിബോഡീസ് ഒക്കെ പോലെ തന്നെ നമ്മളുടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഒത്തിരി ബാക്ടീരിയ വൈറസും എല്ലാം ഉണ്ടാവുമല്ലോ. ഈവൻ നമ്മൾ തൊണ്ടയിൽ നമുക്ക് മൂക്കിൽ കൂടെ വരുന്നതും ഒക്കെ കഫമായിട്ട് വന്ന്, ഇതിന് ശ്വാസകോശത്തിൽ നിന്നുള്ള വേസ്റ്റൊക്കെ വന്ന് കഫമായിട്ട് വന്ന് താഴേക്കില്ല, അതിനകത്തൊക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഈ അസിഡിക് എൻവിറോൺമെന്റിലേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം ചത്തുപോകും. അതിനെ നശിപ്പിക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിൻ്റെ എല്ലാം ഫങ്ഷൻ. പക്ഷെ അത് നമുക്ക് അതിനകത്തെ ആ ആസിഡിനേക്കാളും കൂടുതൽ ഒന്നെങ്കിൽ ഓവറായിട്ട് ആസിഡ് ഉണ്ടാകുന്നു. കാരണം ഈ എച്ച് പൈലോറി ഒക്കെ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെ നശിപ്പിക്കാനായിട്ട് നമ്മുടെ ബോഡി തന്നെ കൂടുതൽ ആസിഡ് ഉണ്ടാക്കാൻ നോക്കും. അത് പക്ഷെ അവിടെ അൾസറായിട്ട് മാറും. അപ്പൊ അതാണ് ഒരു കാര്യം വരുന്നത്. അപ്പം വയറിന്റെ അമാശയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഈ ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് വന്നിട്ട് അതിൻ്റെ മ്യൂക്കസ് മെംബ്രെയിനൊക്കെ ഇത് ചെയ്യുന്നു. അങ്ങനെ അത് ഈ ആസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ കണക്റ്റഡ് ആണ്. ഓട്ടോഇമ്മ്യൂൺ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ് അമാശയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലൊക്കെയാണല്ലോ സ്മോൾ ഇൻഡസ്ട്രൈൻ, ചെറുകുടലിൽ. ചെറുകുടലിലേക്ക് വരുമ്പോൾ ഉള്ള യൂഷ്വലി ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഒന്നും അധികം ചെറുകുടലിൽ വരാറില്ല. പക്ഷേ ഈ ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. അതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഡിറൈൽഡ് ആകുന്നുകൊണ്ട് വരുന്നതാണ്. അതിനൊക്കെ ചിലപ്പോൾ അവിടെയും പഴുപ്പും അങ്ങനത്തെ അത് ഏത് നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ഏത് ഭാഗത്തെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അത് ആ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് കോളനി മാത്രമാണ്, അതായത് വൻകുടലിന് മാത്രമാണ് അതിനെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയും. പക്ഷെ അങ്ങനത്തെ ഇത് വരുമ്പോൾ അൾസറും വരും, അതുപോലെ അവിടെ ഫൈബ്രോസിസ് വന്ന് ചുരുങ്ങുന്ന പോലെ, പിന്നെ ഒരു ആബ്സസ് വരും. ഇതൊക്കെ വരുന്നതാണ് ഈ ക്രോൺസ് ഡിസീസ്, അത് മറ്റേ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. പിന്നെ ചില ഇൻടോളറൻസസ്, നമ്മുടെ പാൽ കുടിക്കാൻ പറ്റൂല, ലാക്ടോസ് ഇൻടോളറൻസ്, ഫ്രക്ടോസ് ഇൻടോളറൻസ്, സോർബിറ്റോൾ ഇൻടോളറൻസ് ഒക്കെ പറയും. അത് ചില കാർബോഹൈഡ്രേറ്റിന്റെ ചില ഫോർമാറ്റിലുള്ളതാണ്, അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചിലപ്പം പലർക്കും ഇങ്ങനെയുള്ളവർക്ക് അത്തരം സാധനങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഡയറിയ, വയറിന് അസ്വസ്ഥതയൊക്കെ ആയിരിക്കും. അപ്പൊ പാല് കുടിച്ചാൽ, അല്ലെ ചില ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിച്ചാൽ അപ്പൊ അങ്ങനെ വരാം. നെക്സ്റ്റ് സീലിയക് ഡിസീസ് എന്ന് പറയുന്ന, സീലിയക് ഡിസീസ് പണ്ടൊന്നും നമുക്ക് എന്താണ് ഈ സീലിയക് ഡിസീസ് എന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ഭക്ഷണം, ആള് മെലിഞ്ഞു വരും, ഭക്ഷണം എന്ത് പിടിച്ചു കഴിഞ്ഞാലും പറ്റൂല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറെ കാലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആണെന്ന്, സീലിയക് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പ്രത്യേകിച്ച് ഗോതമ്പ്, മൈദ, റവ, ഓട്സ് ഇതിനകത്തൊക്കെയുള്ള ഒരു പ്രത്യേക പ്രോട്ടീനാണ്. നമുക്കറിയാം അരിയേക്കാളും കൂടുതൽ പ്രോട്ടീൻ ഉള്ളത് ഗോതമ്പിനകത്താണ്. ഈ ഗോതമ്പും അതുപോലത്തെ അതിനകത്തുനിന്ന് ഉണ്ടാക്കിയ സാധനത്തിൽ ഈ പ്രോട്ടീനുമായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റിയാക്ട് ചെയ്യുന്നതാണ്. ഈ ഗോതമ്പിൽ നിന്ന് വരുന്ന ഈ ഗ്ലൂട്ടൻ എന്ന് പറഞ്ഞ ഇത് വെച്ച് ഇത് നമ്മുടെ ഇൻഡസ്റ്റൈനിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൊണ്ട് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ആ അബ്സോർപ്ഷൻ ഉണ്ടാക്കുന്ന, അതായത് ഈ ആഗ്രഹം ചെയ്യേണ്ട സെല്ലുണ്ടല്ലോ, അതെല്ലാം നശിഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വരുന്നതാണ് സീലിയക് ഡിസീസ്. ഈ ഇപ്പം അതുപോലെ തന്നെ പറയുന്ന മറ്റു പല രോഗങ്ങൾക്കും കാരണം, അതായത് വയറിൻ്റെ സീലിയക് ഡിസീസ് മാത്രമല്ല, നോൺ ഗ്ലൂട്ടൺ നോൺ സീലിയാക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. അതായത് ഗ്ലൂട്ടൻ അറ്റാക്സിയ, ഗ്ലൂട്ടൻ കാർഡിയോമയോപ്പതി, അങ്ങനെ പല രീതിയിലും അത് ഈവൻ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതായത് ഗ്ലൂട്ടൻ കാരണം പലവിധ രോഗങ്ങളും ഉണ്ടാകാം, ഈവൻ ജോയിൻറ്റ്, പല ആർത്രൈറ്റിസ് പോലെയുള്ള ഈ ഓട്ടോഇമ്മ്യൂൺ. ശരിക്കും ഇത് ഒരു ഈ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. അത് കാരണം ഇതാണ് അതിനെ പ്രൊവോക്കേറ്റ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ നമുക്കൊരു ഫോറിൻ പോലെ വർക്ക് ചെയ്തുകൊണ്ട്
അല്ലെ, അത് വെച്ചുണ്ടാക്കുന്ന പലതരം പ്രോട്ടീനുകള് ആ രീതിയിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാണാൻ തുടങ്ങി അതിനെയൊക്കെ അറ്റാക്ക് ചെയ്യും. അപ്പൊ കുടലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദഹന സംബന്ധമായിട്ട് വരും, അതിനെ നമ്മൾ സീലിയാക് ഡിസീസ് എന്ന് പറയും. ഇത് തന്നെ നമുക്ക് സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻ ആയിട്ട് വരാം, ഒരുതരം ഇങ്ങനെ എന്താ ബാലൻസ് പോകുന്ന പോലെ, അതിനാണ് ഗ്ലൂട്ടൻ അറ്റാക്സിയ എന്ന് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ, ഏത് രീതിയിൽ വേണേലും അത് മാനിഫെസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അസുഖങ്ങളുണ്ടോ, പ്രത്യേകിച്ച് നമുക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാത്ത അസുഖമാണെങ്കിൽ നമ്മൾ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എടുക്കാൻ പറയുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നത് നമ്മള് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുമല്ലോ. അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഇൻഡസ്റ്റാനിൽ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു എൻഡറിക് നെർവ് സിസ്റ്റം ഉണ്ടല്ലോ, ആ ഇതിന് വരുന്ന ഇറിറ്റബിലിറ്റിയാണ്. ആ എൻഡറിക് നെർവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സസ് ഉണ്ട്. അതായത് ഗട്ടിലെ നമ്മുടെ വയറിനകത്തുള്ള നെർവ്സും ബ്രെയിനിലെ നെർവ്സും ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ വരുന്ന അബ്നോർമാലിറ്റിയാണ്. അത് വരുമ്പോഴാണ് നമുക്ക് അത് പല രീതിയിൽ പ്രസന്റ് ചെയ്യാം. ചിലപ്പോൾ അബ്ഡോമിന് വയറുവേദനയായിരിക്കും, ചിലപ്പോൾ ഗ്യാസ് കിട്ടുമായിരിക്കും, ചില സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലപ്പോൾ ഡയറിയ ആയിരിക്കും. അപ്പൊ ഇതും ചില ഭക്ഷണമായിട്ടും സ്ട്രെസ്സുമായിട്ടും കൂടെ റിലേറ്റഡ് ആയിരിക്കും. പിന്നെ ഹോർമോണൽ ചേഞ്ചസും, ചിലപ്പം ചിലർക്ക് പീരിയഡ് ലേഡീസിനൊക്കെ ആണെങ്കിൽ പീരിയഡ്സ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, ചിലപ്പോൾ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. കാരണം ഇതെല്ലാം ഇന്റർറിയാക്ട് ചെയ്യുന്നതാണ്. അതായത് ഹോർമോൺസും നെർവ് സിസ്റ്റവും നമ്മുടെ ഫുഡും എല്ലാം ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് നമ്മുടെ വൻകുടൽ, നമ്മൾ ഇതുവരെ ചെറുകുടലിന്റെ കാര്യമാണ് പറഞ്ഞു. ഇനി വൻകുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ മെയിനായിട്ട് കോൺസ്റ്റിപ്പേഷനും ഗ്യാസ് കെട്ടും. അതായത് മുകളിൽ ഗ്യാസ് കെട്ടുന്നതും താഴെ ഗ്യാസ് കെട്ടുന്നതും രണ്ട് രീതിയിലുണ്ടല്ലോ. അപ്പം മുകളിൽ ഗ്യാസ് കെട്ടുന്ന സമയക്കാറ് ആമാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. താഴത്തെ ഗ്യാസ് മിക്കവാറും ഈ ഗ്യാസ് പുറത്തേക്ക് പോകാതെ ഇങ്ങനെ വയറിങ്ങനെ ഇങ്ങനെ ബ്ലോ ഇതായിട്ട് നിൽക്കുന്നത് മിക്കവാറും കൂടുതലും സ്മോൾ ഇൻഡസ്റ്റാനിൽ വരാം, അതുപോലെ ലാർജ് ഇൻഡസ്റ്റാനിലും വരാം. ലാർജ് ഇൻഡസ്റ്റാനിൽ പിന്നെ കുറച്ചും കൂടെ പാഴക്കൂടെ പോകാനുള്ള ടെൻഡൻസി കുറച്ചും കൂടെ ഉണ്ടാവും. പിന്നെ അതിന് കാരണം നമ്മുടെ ഈ നെർവ് സിസ്റ്റത്തിന് വരുന്ന പ്രോബ്ലമാണ്. പ്രത്യേകിച്ച് ഈ ഡയബറ്റീസുകാർക്ക് ന്യൂറോപ്പതി വരുമല്ലോ. നെർവ്സിന് ഡാമേജ് വരുമ്പോഴാണല്ലോ കാലിൽ അൾസറും കാലിലെ സെൻസേഷൻ പോവും ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് പ്രത്യേകിച്ചും വരാവുന്നതാണ് ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി. അതായത് എൻഡറിക് നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഇങ്ങനത്തെ ഗ്യാസ്, കോൺസ്റ്റിപ്പേഷൻ ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പം വേറെ ഇവിടുത്തെ ഏത് നെർവ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാവുന്ന ഏത് രോഗവും ഈ നമ്മളുടെ വയറിനെ അഫക്റ്റ് ചെയ്യുമ്പം ആ നമ്മുടെ നെർവ്സും മസിലും കൂടി ഇന്ററാക്ട് ചെയ്തിട്ടാണ് ഈ ഭക്ഷണമൊക്കെ നടക്കുന്നത്. അത് പ്രോപ്പർ ആകാതെ വരുന്നത് കൊണ്ട് ഉള്ളതാണ് ഈ പ്രശ്നങ്ങൾ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇൻഡസ്ട്രീനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അതിനകത്ത് കുറെ ജീവികളും കൂടെ അവിടെ ഉണ്ട്. അതായത് മൈക്രോബിയൽ ഫ്ലോറ എന്ന് പറയും. മൈക്രോബിയൽസ് ഉണ്ട്, അതുപോലെ നമുക്കറിയാം ചില ഹെൽമിൻസ്, നമ്മൾ വരയെന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടാവും. വരയൊക്കെ കുറച്ചൊക്കെ വരയൊക്കെ ഉള്ളത് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെന്നാണ്. ഇപ്പൊ നമ്മൾ എന്താ ടേപ്പും ഒക്കെ കുറെ അങ്ങനത്തെ തെറാപ്പികൾ പോലും ഇപ്പോൾ ഉണ്ട്. ചില ഹെൽമിൻസ് ഒക്കെ കുറച്ച്, പക്ഷെ ഓവർഗ്രോ ചെയ്താൽ അതൊക്കെ പ്രശ്നമാകും. നമ്മൾ ഈ നമ്മളുടെ ബോഡി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ഈ ബാക്ടീരിയ മൈക്രോബ്സ് ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, അങ്ങനെ അപ്പൊ അതുമായിട്ടൊക്കെ ഒരു ഇന്ററാക്ട് ചെയ്യുമ്പം അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ കറക്റ്റ് ഉണ്ടാകണം. പക്ഷെ ഏതെങ്കിലും ഓവർഗ്രോ ചെയ്യുകയോ തീരെ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും അസുഖങ്ങളിലേക്ക് പോകുന്നതാണ്. നെക്സ്റ്റ് IBD, അതായത് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്നത്. എന്നിട്ട് നേരത്തെ നമ്മൾ സിൻഡ്രോം പറഞ്ഞു, അതാണ് നമുക്ക് ഈ ആസ്മാറ്റിക് ഗ്യാസ് ഒക്കെ വരുന്നത്. ഇത് ശരിക്കും കുറച്ചും കൂടെ സീരിയസ് ഒരു പ്രശ്നമാണ് IBD എന്ന് പറയുന്നത്. അതിനാണ് ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒക്കെ വരുന്നത്. അവിടെ നമ്മുടെ ബൗലങ്ങ് ഇൻഫ്ലെയിംഡ് ആകുകയാണ്. അപ്പം അവിടെ ഇങ്ങനെ അൾസറുകൾ വരികയാണ്. അപ്പം എന്താ പറ്റുന്നത്, നമ്മൾ വയറിനകത്ത് കുറേ ബാക്ടീരിയയും ഈ കോളയും സോ മെനി ബാക്ടീരിയസും വൈറസും എല്ലാം ഉണ്ട്. അപ്പം ഇവർക്കൊക്കെ ഇപ്പം നമുക്കറിയാം സ്കിന്നിൽ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അൾസർ വന്നു കഴിഞ്ഞാൽ അവിടെ പഴുപ്പ് വരും, അണുബാധ വരും എന്നുള്ളതല്ലേ. ഇതേ സംഭവം തന്നെ വയറിനകത്ത് സംഭവിക്കുക. അപ്പൊ നമുക്കറിയാം വേസ്റ്റ് മലം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്, അതിനകത്ത് നമ്മൾ അത് ഒരു വലിയൊരു ഇൻഫെക്റ്റഡ് സാധനമായിട്ടല്ലേ നമ്മൾ കണക്കാക്കുന്നത്. അതിനകത്ത് ഒത്തിരി അധികം ബാക്ടീരിയസും എല്ലാം ഉണ്ട്, നമുക്കത് നമുക്ക് പലതരം അസുഖങ്ങൾ വരുത്താം. അപ്പൊ ഈ ബാക്ടീരിയയും ഇതും എല്ലാം കൂടി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, നേരെ ഉള്ളിലേക്ക് പോകും. അപ്പൊ അവിടെ തന്നെ ചില ആബ്സസും അൾസറും, ഇപ്പൊ നമുക്ക് സ്കിന്നിലും ഒക്കെ ആബ്സസും പഴുപ്പ് കിട്ടുന്ന പോലെയൊക്കെ വരികയല്ലേ, അങ്ങനെ വരാം. അതുപോലെ അത് നേരെ ബ്ലഡിലേക്ക് കയറിപ്പോവും,
ബ്ലഡിലേക്ക് കയറിപ്പോയത് ലിവറിലേക്ക് വരും. അപ്പൊ ഈ ലിവറിലും ഇപ്പൊ ഇങ്ങനത്തെ അൾസറേറ്റീവ് കോളൈറ്റിസും ക്രോൺസ് ഡിസീസും ഒക്കെ ഉള്ളവർക്ക് ലിവർ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഈ ഇതെല്ലാം ബ്ലഡിലേക്കും കൂടെ കയറിപ്പോകും. അപ്പൊ പലവിധ പ്രശ്നങ്ങളിലേക്ക് പോവാം. പിന്നെ ലിവർ കോളന്റെ വേറൊരു പ്രോബ്ലമാണ് ഡയവർട്ടിക്കുലൈറ്റിസ് ഡയവർട്ടിക്കുലോസിസ് എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ ചില ഭാഗത്ത് മസിൽ ഒന്ന് വീക്കാവും, അപ്പൊ അവിടെ ഒരുതരം ബലൂൺ പോലെ വിവർത്ത് വരും. അതിനാണ് അതിനകത്തേക്ക് ഈ സ്റ്റൂൾ മലമൊക്കെ കയറി അവിടെ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകും. അതാണ് ഡയവർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് ഒരു 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 ഭാഗം ഇതായി നീളമുള്ള ബലൂൺ പോലെ അങ്ങ് വരും. അതിനെത്ര നീളം എന്തോ അതിന് ഇൻഫെക്റ്റഡ് ആകുന്നതിനനുസരിച്ചിരിക്കും സിംറ്റംസ് വരുന്നത്. നമുക്കറിയാം അപ്പൻഡിക്സ് ഒരു നീണ്ടിരിക്കുന്നത് പോലെ വരികയാണല്ലോ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ടൊരു ഇതുണ്ടാകും, അങ്ങനെയാണ് ഡയബറ്റിക്കലും വരും എന്ന് പറയുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ വരാൻ ചെറിയ ചെറുതായിട്ടും ഒക്കെ വരാം. അത് അതിൽ ബേസിക്കലി നെർവ്സിൻ്റെയും അല്ലെങ്കിൽ മസിലിൻ്റെ നെർവിൻ്റെ വീക്ക്നെസ് വന്നാലും മസിൽ വീക്കായി പോകും, രണ്ട് രീതിയിലും അത് വരാമെന്നുള്ളതാണ്. യൂഷ്വലി ഇതൊക്കെ കൂടുതൽ വരുന്നത് ഈ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, മറ്റ് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കാണ് ഇതെല്ലാം വരാനുള്ള സാധ്യത. മറ്റ് ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇതൊക്കെ വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് പാർട്ട് നമ്മുടെ എയ്നസ് അല്ലെങ്കിൽ റെക്ടം, പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, പിന്നെ എയ്നസ്. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കറിയാം പൈൽസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. പൈൽസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ അവിടുത്തെ അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ വിതിർത്ത് വരികയാണ് ചെയ്യുന്നത്. ശരിക്കും കാലില് വെരിക്കോസ് വെയിൻ വരുന്നതിന്റെ സെയിം മെക്കാനിസം തന്നെയാണ് അവിടെ വരുന്നത്. അതിൽ പൈൽസിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ തന്നെ അറിയാം കഴിച്ച ഫുഡുമായിട്ട് അതിന് റിലേഷൻ. പക്ഷെ നമുക്ക് കാലില് വരുന്ന കാലിലെ വെരിക്കോസ് വെയിൻ വരുമ്പോൾ നമുക്ക് ആ ഭക്ഷണമായിട്ടുള്ള റിലേഷൻ അറിയാൻ പറ്റാതെ വരും. പക്ഷെ പൈൽസ് ആകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ കാണിക്കുന്ന കാരണം ഇതെല്ലാം ഫുഡുമായിട്ട് നമുക്ക് ഫുഡിനോടുള്ള ഒരു ഇൻടോളറൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചില ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ അവിടുത്തെ രക്തക്കുഴലുകൾക്ക് ഒരു ചുരുങ്ങാനുള്ള കപ്പാസിറ്റി പോയി അത് വിവർത്തു വരും. പിന്നെ അതിനകത്ത് ചിലപ്പം രക്തം കട്ടയാകും. അങ്ങനെ വരുമ്പോഴേ ഈ പ്രൊലാപ്സ്ഡ് പൈൽസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്, അത് പുറത്തേക്ക് തള്ളിയൊക്കെ വന്ന് അവന് വേദനയൊക്കെ വരുന്നത് അതിനകത്ത് ബ്ലഡ് കട്ടയാകും കൂടെ ചെയ്യുമ്പോഴാണ്. കാലില് വരുമല്ലോ ഡീപ് വെയിൻ ത്രോംബോസിസ് TVT എന്ന് പറയുന്നത്, എന്ന് പറയുന്ന പോലെ പൈൽസിനകത്ത് വരുന്ന ഇതാണ്. അതും ഒരു വേരിയന്റ് ഓഫ് വെരിക്കോസ് വെയിൻ ആണ് ശരിക്കും. പിന്നെ ഉള്ളത് ആബ്സസ്, ഫിസ്റ്റുല, ഫിഷർ എന്നൊക്കെ പറഞ്ഞു വരും. അത് ഒരു ഒരു ഫോം ഓഫ് ഇൻഫെക്ഷൻ പോലെ വന്ന് അത് ആബ്സസ് വരുന്നതാ. ഇങ്ങനെ ഒരു ക്രോൺസ് ഡിസീസ് ഒക്കെ പോലെയുള്ള ഒരു ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിന്റെ വേറൊരു ഫോമാണ്. അത് അവിടെ മാത്രം ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എയ്നസ് ആ ഏരിയയിൽ മാത്രമായിട്ട് വരുമ്പോൾ അതിനെ ഫിസ്റ്റുല, ആബ്സസ് എന്നൊക്കെ പറയും. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് ഉള്ളിലും വരാനും ക്രോൺസ് ഡിസീസ് മറ്റു ഭാഗങ്ങളിലേക്കുള്ള ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അല്ലെങ്കിൽ ഓട്ടോമ്യൂൺ ഡിസീസ് ആയിട്ട് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഇതിന്റെ അധേനവസ്ഥയുടെ മൊത്തത്തിൽ കാര്യം പറയുമ്പോൾ ലിവറും ഗോൾ ബ്ലാഡറും പാൻക്രിയാസും അതും കൂടെ വരും. ലിവറിന് നമുക്കറിയാം ഫാറ്റി ലിവർ, ഹെപ്പറ്റൈറ്റിസ്, നോൺ ആൾക്കഹോളിക്, ആൾക്കഹോളിക്, പിന്നെ സിറോസിസ്, ക്യാൻസർ, ഇതൊക്കെയാണ് ലിവറിന് വരാവുന്നത്. പിന്നെ അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസും വരാം, അതുപോലെ ഹെപ്പറ്റൈറ്റിസും വരാം. അതുപോലെ ആ ബിലിയറി സിസ്റ്റത്തിന്, അതായത് നമ്മുടെ ആ ബൈൽ ഇതുണ്ടാക്കുമല്ലോ പിത്തരസം ഉണ്ടാക്കുന്ന അത് വരുന്ന ട്യൂബിനും വരാം. അപ്പൊ അതൊക്കെ ഒരു അതൊക്കെയാണ് പലപ്പോഴും ഈ കുടിയന്മാരിലൊന്നും അല്ലാത്തവർക്കും ലിവറിന് പ്രശ്നം വന്ന് സിറോസിസിലേക്കൊക്കെ പോകുന്നതിന് കാരണം. അതൊരു ഒരു ടൈപ്പ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പിന്നെ ലിവറിന് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് പലപ്പോഴും ഗോൾ ബ്ലാഡറിന് പ്രോബ്ലം വരുന്നത്, കാരണം ലിവറിൽ ഉണ്ടാക്കിയ ജ്യൂസ് ആണല്ലോ കൊണ്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പൊ അതിന്റെ കൺസിസ്റ്റൻസി ശരിയാതെ വരുമ്പം അത് കല്ലുണ്ടാകാം അതിനകത്ത്, അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കല്ല് വരാം, പിന്നെ അത് ഇറിറ്റേറ്റ് ചെയ്ത് പോളിപ്പ് പോലെ വരാം, അതുപോലെ അത് ക്യാൻസറായി മാറും. ഇതൊക്കെ ലിവറും ഗോൾ ബ്ലാഡറും ആയിട്ട് കണക്ട് ചെയ്താണ്. പിന്നെ പാൻക്രിയാസ്, പാൻക്രിയാസിനകത്ത് നീർക്കെട്ട് പോലെ വരാം. അത് ഒരു ചില സെല്ലിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് വരുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കാനായിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം പാൻക്രിയാസിനെ കൊണ്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കിപ്പിക്കാനാണ് നോക്കുന്നത് ഡയബറ്റീസിനായിട്ട് കഴിക്കുന്ന ആ മരുന്നുകൾ. അപ്പൊ ഇതൊക്കെ കൂടെ വരുന്ന ഇഫക്റ്റ് കൊണ്ട് ഈ പാൻക്രിയാസിന് നീർക്കെട്ട് വരാം. അതാണ് നമ്മൾ അമൈലേജ്, ലൈപേസ് എന്നൊക്കെ ഉള്ളത് നോക്കി നമ്മൾ അത് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഈ നീർക്കെട്ട് ക്രോണിക് ആയിട്ട് നിൽക്കുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക്, പാൻക്രിയാറ്റിക് ക്യാൻസറിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നത്. നെക്സ്റ്റ് ഇതിലൊക്കെ വരാവുന്ന ക്യാൻസറുകളാണ്.
നമുക്ക് ഏത് ഭാഗത്തും വരാം, വായിക്കാത്ത ക്യാൻസർ വരാം. ഇപ്പൊ നമുക്ക് അൾസർ ഒക്കെ വന്നിട്ട് കുറച്ച് നാൾ ഇരുന്ന് കഴിഞ്ഞിട്ടായിരിക്കും വായിലേത് ഭാഗത്ത് വേണേ നാക്കയില് ഒക്കെ ക്യാൻസർ വരാം. പിന്നെ അന്നനാളത്തിൽ വരാം, പ്രത്യേകിച്ച് അന്നനാളത്തിന്റെ ഏത് ഭാഗത്തും താഴത്തെ ഭാഗത്താണ് അത്. ഗേർഡ് എന്നൊക്കെയുള്ള ഈസോഫാഗൽ റിഫ്ലക്സ് അസിഡിറ്റി ഒക്കെ ഉള്ളവർക്ക് അന്നനാളത്തിന്റെ താഴെ ഭാഗത്ത് വരാനുള്ള സാധ്യത. അതുപോലെ സ്റ്റൊമക്കിനകത്ത് തന്നെ വരാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അതുമായിട്ടും ഈ സ്റ്റൊമക് ക്യാൻസറുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ്. ആ ഈ എപ്സ്റ്റീൻ ബാർ വൈറസ് നമ്മൾ ഈ ലുക്കീമിയ അതുപോലെ ലിംഫോമ അതുപോലത്തെ മറ്റ് ബ്ലഡ് ക്യാൻസറുമായിട്ടും ബന്ധമുണ്ട്. അതുപോലെ ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് സ്റ്റൊമക്കിനും ക്യാൻസർ വരാവുന്നതാണ്. പിന്നെ അതുപോലെ കോളൻ ക്യാൻസർ, കോളൻ ക്യാൻസർ ആണ് ഈ ഐ ബി ഡി ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസും ഒക്കെ ഉള്ളവർക്ക് കോളൻ നമ്മുടെ വൻകുടലിലുള്ള ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ സീലിയർ ഡിസീസ് ഉണ്ടെങ്കിലും, സീലിയർ ഡിസീസ് ഉള്ളവർ ശരിക്കും ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് നമ്മളത് മനസ്സിലാക്കി ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലേക്കും ഈ കളറും പ്രിസർവേറ്റീവ്സ് ഒക്കെ ഒഴിവാക്കിയാൽ ഡെഫിനറ്റ്ലി അങ്ങനത്തെ അസുഖത്തിലേക്ക് പോകാൻ, ക്യാൻസറിലേക്കൊക്കെ പോകാതിരിക്കാൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മൾ ഈ ഫാമിലിയൽ അഡനോമൈറ്റിസ് പോളിപ്പോസ്, അതായത് ഒരുതരം പോളിപ്പ്, ചെറിയ ചെറിയ ഇപ്പം പോളിപ്സ് ഈ കുഴലുണ്ടാകും, അങ്ങനെയുള്ളത് ഉണ്ടോ എന്നറിയാനാണ് ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് 5 കൊല്ലം കൂടുമ്പോൾ 10 കൊല്ലം കൂടുമ്പോൾ അവ കൊളോണോസ്കോപ്പി ചെയ്യുന്നൊരു ഇതുണ്ട്. അപ്പം കോളനി കൂടെ ഇത് കിട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് ബയോപ്സി ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ബേസിക്കലി നമ്മളതൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒരു പോളിപ്പുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാലും പിന്നെ എപ്പോഴും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, എപ്പം വേണേലും അതിലേക്ക് വരാമല്ലോ. അപ്പം ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഫാമിലിയിലായിട്ട് പോളിപ്പോസിസ് രോഗമുള്ളവരാണെങ്കിൽ നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഫുഡ്, നമ്മൾ ഈ ക്യാൻസറിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ഇറിറ്റേറ്റിംഗ് ആയിട്ട് ബവലിനെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്ക് എന്ത് ടെസ്റ്റാണ് നമുക്ക് നോക്കാമെന്നുള്ളതാണ്. വയറിൽ പ്രോബ്ലം വരുമ്പം നമ്മളെപ്പോഴും ആദ്യം ചെയ്യാറുള്ളത് ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. വയറു വേദനയൊക്കെ വന്നു കഴിയുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വളരെ കോസ്റ്റ് കുറവാണ്, മറ്റ് സ്കാനുകളെ പോലെ അത്രയും കോസ്റ്റ് വരുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ, ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും വയറിലേക്ക് ഒരു തേർഡ് ഐ പോലെയാണ്, മൂന്നാമത്തെ കണ്ണു പോലെയാണ് ശരിക്കും ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൾട്രാസൗണ്ട് സ്കാൻ എത്ര പ്രാവശ്യം വേണേലും നോക്കുകയും ചെയ്യാം. അപ്പം അത് നോക്കുമ്പോഴേക്കും നമ്മളെ ലിവറിൻ്റെ, പാൻക്രിയാസിൻ്റെ, ഗോൾഡ് ബ്ലാഡറിൻ്റെ, പിന്നെ വയറിനെ കുറിച്ച് മൊത്തമായിട്ട്, ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ യൂട്രസ് ഓവർ ഇതെല്ലാം വയറിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പ്രോസ്റ്റേറ്റ്, ബ്ലാഡർ, എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഈ വയറ് വേണം എന്ന് പറയുമ്പോൾ ഈ അവയവങ്ങളിൽ ഏതിനു വേണേലാകാം. അപ്പൊ ഒരു ഓവറോൾ ഇത് കിട്ടാൻ വേണ്ടി ആദ്യം മിക്കവാറും നോക്കുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാൻ ആയിരിക്കും. പിന്നെ ലിവറിലെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലിവറിന് ഫൈബ്രോ സ്കാൻ അങ്ങനെ രീതിയിലും പോകും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, ബ്ലഡിലെ ടെസ്റ്റുകളാണ്. അതിനകത്ത് നമുക്ക് ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ, പ്രത്യേകിച്ച് നമുക്ക് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഒക്കെ ആണോ എന്നറിയാൻ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്. അതിൽ ബ്ലഡ് കൗണ്ട്, ഡബ്ല്യു ബി സിസിന്റെ എണ്ണം, എല്ലാ ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫിൽ, പിന്നെ ഇ എസ് ആർ, പിന്നെ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, എച്ച് എസ് സി ആർ പി, അങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്. പിന്നെ ഓട്ടോമ്യൂൺ ഡിസീസ് ആണെങ്കിൽ നമ്മൾ ഉണ്ടോ എന്നറിയാനായിട്ട് പലപ്പോഴും AMA എന്നൊക്കെ ഉള്ള ഇത് വരുന്നത് കൂടുതലും നമ്മുടെ തൈറോയിഡിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉള്ള ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, പ്രത്യേകിച്ച് ഈ ക്രോൺസ് ഡിസീസ് ഇതൊക്കെ ഉള്ളവർക്ക് വേറെ സ്പെസിഫിക് ആയിട്ടുള്ള ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കിട്ടിയില്ലെങ്കിലും മിക്കവാറും അങ്ങനെയുള്ളവർക്ക് AMA ഒക്കെ പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് ചില ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് ഉണ്ട്, അത് നോക്കാം. പിന്നെ ക്യാൻസറിന്, ക്യാൻസറിന് ഇപ്പം വളരെ വെരി സെൻസിറ്റീവ് ആയുള്ള മാർക്കേഴ്സ് ഉണ്ട്, CA 19.9, പിന്നെ ഓവറിക്ക് വേണ്ടിയിട്ട് ഓവറിയിലെ പ്രശ്നമാണോ എന്നറിയാൻ CA 125, പിന്നെ ലിവറിനാണെങ്കിൽ ആൽഫ ഫീറ്റോ പ്രോട്ടീൻ, അങ്ങനെയുള്ള ട്യൂമർ മാർക്കേഴ്സ് പോലെയുള്ളതുണ്ട്. അപ്പം ഇത് യൂഷ്വലി നമ്മളിതെല്ലാം ക്യാൻസർ ഒന്ന് പ്രൂവ് ചെയ്തവർക്ക് മോണിറ്റർ ചെയ്യാനായിരുന്നു പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ അപ്പൊ CA ഒക്കെ കുറച്ച് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊന്നും ചെയ്യാനുണ്ടാവില്ല.
കാരണം നമുക്ക് കീമോതെറാപ്പിയും റേഡിയേഷനും ഓപ്പറേഷനും ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ബയോപ്സി ഡയഗ്നോസ് വരണം. അപ്പൊ അതിന് ബയോപ്സിയോ അല്ലൊരു മുഴയോ സ്കാനിലോ സി ടി സ്കാനിലോ എം ആർ ഐയിലോ ഒക്കെ ഒരു മുഴയൊക്കെ വരുന്നതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ തന്നെ ഇത്തരം ട്യൂമർ മാർക്കേഴ്സ് കറക്റ്റ് ആവും. അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്യാൻ വിലയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സ് ഒക്കെ എന്തെങ്കിലും എവറി ഇയർ നോക്കുവോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോസിറ്റീവ് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ലൈഫ് സ്റ്റൈല് കറക്റ്റ് ചെയ്ത് അത് നോർമൽ ആക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളത് നോർമൽ ആക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇടയ്ക്ക് മറ്റുള്ള ഇപ്പം നമ്മൾ ബ്ലഡ്ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കുന്ന പോലെ ഈ ട്യൂമർ പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു 40 ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഓർ മറ്റ് അസുഖങ്ങൾ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഒക്കെ ഉള്ളവർ ഇത്തരം ട്യൂമർ മാർക്കേഴ്സും കൂടെ നോക്കിയാൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈവൻ പാൻക്രിയാസിന്റെ ട്യൂമേഴ്സ് ഒക്കെ നമ്മൾ ഈ അമൈലേസ് ലൈപേസ് എന്നൊക്കെ പറഞ്ഞ് പാൻക്രിയാറ്റൈറ്റിസ് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണത്. അത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അപ്പോഴേ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ക്യാൻസർ മാർക്കേഴ്സ് തന്നെ കൂടുന്നതിന് ഒരു നിലയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പം നെക്സ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് നമുക്ക് നോക്കാവുന്ന എൻഡോസ്കോപ്പി ആണ്. നമ്മൾ താഴെ വായിക്കൂടെ ട്യൂബ് ഇട്ടിട്ട് നോക്കാം, അതുപോലെ എനസി കൂടെ ട്യൂബ് വെച്ച് മൂതാരത്തിൽ കൂടെ കയറ്റി കൊളോണോസ്കോപ്പ് ചെയ്യാം, ഗ്യാസ്ട്രോസ്കോപ്പ് ചെയ്യാം, അതുപോലെ ബയോപ്സി എടുക്കാം, ഇതും ചില എക്സിഷൻ ബയോപ്സി ഒക്കെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് വളരെ പോലെ അത് വേറൊരു കണ്ണു പോലെ തന്നെ, അതായത് അൾട്രാസൗണ്ട് സ്കാൻ ഒരു രീതിയിൽ ഇതാണ്, ഇത് ഡയറക്റ്റ്ലി തന്നെ നമ്മൾ ക്യാമറ വെച്ച് കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അതുപോലെ ലേറ്റസ്റ്റ് ക്യാമറ തന്നെ നമ്മൾ ക്യാപ്സ്യൂൾ ഫോമിലുള്ള ക്യാമറയൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചെറുകുടലിലെ കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റിയോടെ ഇപ്പോഴും അറിയാൻ പറ്റുന്നില്ല, കാരണം എൻഡോസ്കോപ്പി അങ്ങോട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂസ് അതിന്റെ ഫിലിം വന്നുകൊണ്ടിരിക്കുന്നു, ഇമേജ് വന്നുകൊണ്ടിരിക്കുന്നത് അസസ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പൊ ആയി വരുന്നുണ്ട്. എല്ലാം ട്രയൽ ബേസിലാണ്, ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. നെക്സ്റ്റ് നമ്മൾ വയറിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ വയറിന്റെ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ വയറിനുള്ള ജീവിക്കുന്ന ജീവികളെ കുറിച്ചും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ബേസിക്കലി നമ്മളുടെ വയറ്, നമ്മൾ ഭക്ഷണം അവിടെ നമ്മളെ ദഹിപ്പിക്കാനും എല്ലാം ഈ വയറിലുള്ള ജീവികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് ഉണ്ട്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാകുന്ന അവിടെ ഒരു ഒരു പ്രത്യേക ഒരു ആവാസ വ്യവസ്ഥ തന്നെ അവിടെ ഉണ്ട്. അത് നമ്മളുടെ ഹെൽത്തുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടെന്നാണ്. വയറിന്റെ ഹെൽത്ത് മാത്രമല്ല ജനറൽ ഹെൽത്തും. അപ്പോൾ അവിടെ ബാക്ടീരിയ ഉണ്ട്, പിന്നെ ആർക്കെ, അതായത് ഒരു തരം ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ആർക്കെ ഉണ്ട്, ഫംഗൈ ഉണ്ട്, വൈറസ് ഉണ്ട്, അതിൻ്റെയൊക്കെ അത് അതിൻ്റെ എല്ലാ ഒരു ഇൻട്രാക്ഷനിലാണ് നമ്മളുടെ ഈ വയറും മറ്റുള്ള ഇമ്മ്യൂൺ സിസ്റ്റം. വയറിനകത്ത് ഒത്തിരി ഇമ്മ്യൂൺ ഇതുണ്ട്, പേഴ്സ് പാച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കറിയാം വയറിലെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പം വായിക്കകത്ത് ടോൺസിൽസ് ഉണ്ട്, അഡനോയിഡ്സ് ഉണ്ട്, അതുപോലെ താഴേക്ക് വന്നു കഴിയുമ്പോഴും പല എല്ലാം കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കൺട്രോളിലാണ് ഇവിടുത്തെ എല്ലാം. അതായത് അവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഇമ്മ്യൂൺ സിസ്റ്റവും ഈ ബാക്ടീരിയസും എല്ലാം ഇന്ററാക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അവിടുത്തെ ബാക്ടീരിയസ് ഒത്തിരി കൂടുകയോ ഏതെങ്കിലും ഗ്രൂപ്പ് കൂടുകയോ ഏതെങ്കിലും ഗ്രൂപ്പ് കുറയുകയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ രോഗങ്ങൾക്ക് കാരണമാവും. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാം നമ്മൾ പ്രിസർവ് ചെയ്ത് പ്രിസർവേറ്റീവ്സ് അമേരിക്കയിൽ ഉണ്ടാക്കുന്നത് 2 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇവിടെ വന്നിട്ട് ആ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. ഓർ ചൈനയിൽ ഉണ്ടാക്കുന്ന പല ഇതും ഇവിടെ വന്ന് 1-2 വർഷം കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് കഴിക്കുന്നത്. അപ്പൊ ഇതെല്ലാം പ്രിസർവേറ്റീവ്സിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്. പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും ഈ മൈക്രോബ്സ് വളരാതിരിക്കാനാണ്. അപ്പൊ ഇത്തരം സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ മൈക്രോബ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇത്തരം ഫുഡുകൾ തന്നെയാണ് നമുക്ക് രോഗങ്ങൾക്കാണെങ്കിലും കാരണം വരുന്നത്. ഈവൻ ഈ മൈക്രോബ്സിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്ന ഇപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് തന്നെ ഈ മൈക്രോബ്സിനെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഗുളിക ഫോമിൽ ചില ലാക്ടോ പലതരം ബാക്ടീരിയസിനെ നമ്മൾ കഴിക്കുന്നത് തന്നെ വരുന്നുണ്ട് ക്യാപ്സ്യൂളായിട്ട്. അതുകൂടാതെ ഇപ്പൊ ഫീക്കൽ തെറാപ്പി ഉണ്ട്, ഫീസസ് തന്നെ എടുത്ത് അതില് ബാക്ടീരിയസിനെ സെപ്പറേറ്റ് ചെയ്ത് ഹെൽത്തി ആളുടെ മലം അല്ല ഫീസസ് എടുത്ത് അതിനകത്ത് നിന്ന് അതിന്റെ മറ്റേ വേസ്റ്റൊക്കെ മറ്റേ ഫുഡ് വേസ്റ്റ് ഫുഡ് മെറ്റീരിയൽ ഒക്കെ മാറ്റി അതിന്റെ മൈക്രോബ്സിന് മാത്രം എടുത്ത് ട്യൂബ് വഴി ഉള്ളിലേക്ക് കൊടുത്ത് നമ്മളുടെ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത്, ഓർ ഫീക്കൽ തെറാപ്പി എന്ന് പറഞ്ഞ് അത് ഇപ്പം ഇൻഡസ്ട്രിയൽ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച്
പലതരം പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഗ്രൂപ്പിനൊക്കെയാണ് ഇത്തരം ട്രീറ്റ്മെന്റും കൂടെ ഇപ്പം ട്രയലല്ല പല സ്ഥലങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹെൽത്തി ആളുടെ മലത്തിലുള്ള ബാക്ടീരിയസിനെ എടുത്ത് അസുഖമുള്ള ആൾക്ക് ഇത് വയറിനകത്തേക്ക് ഇടുക. അപ്പൊ ആ രീതിയിലും കൂടെ ഉള്ള അത് അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ് മൈക്രോബ്സിന്. നെക്സ്റ്റ് നമ്മൾ ഈ വയറു രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം ഈ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വോമിറ്റിങ്ങും ഡയറിയ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് ആദ്യം ഒന്ന് ക്വയറ്റൻ ചെയ്യാനായിട്ട് ആന്റി അസിഡിറ്റി പോലെയുള്ള അല്ലെങ്കിൽ ആന്റാസിഡ്സ് ഒക്കെ പോലെയുള്ള എടുക്കും. പിന്നെ ആന്റിബയോട്ടിക്സ് ഇൻഫെക്ഷൻ ആണ്. ഇപ്പൊ കോളറയൊക്കെ പോലെ പഴയ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം കോളറയായിരുന്നു. ഇന്നിപ്പം അതിനൊക്കെ നല്ല അതായത് ഫുഡ് ഇൻഫെക്ഷൻ വെള്ളത്തിമോ ഭക്ഷണത്തിമോ വന്ന് ഇൻഫെക്ഷൻ ആണ് ഏറ്റവും പ്രധാനം. പിന്നെ രണ്ടാമത് ഇപ്പം എപ്പോഴും ഇപ്പോഴത്തെ നിലയിൽ പലപ്പോഴും ബാക്ടീരിയ ആയിരിക്കണമെന്നില്ല, അതിനകത്ത് വരുന്ന ടോക്സിൻസ് ആയിരിക്കും, പല പ്രിസർവേറ്റീവ്സും ഇതും എല്ലാം ഇരുന്നിട്ട് ഈവൻ ബാക്ടീരിയയിൽ നിന്ന് വരുന്ന അവരുണ്ടാക്കുന്ന ചില കെമിക്കൽസുകൾ ഇതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പം ഡയറിയയും ഇങ്ങനത്തെ കാര്യങ്ങൾ ഛർദിലും ഒക്കെ വരുന്നത്. അതിന് ഇൻഫെക്ഷൻ ആണെങ്കിൽ ആന്റിബയോട്ടിക്സ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സപ്പോർട്ടീവ് അതായത് ഛർദിൽ കുറയ്ക്കാനും ബൗൾ മൂവ്മെന്റ്സ് കുറയ്ക്കാനും ഒക്കെയുള്ള പലതരം മരുന്നുകളുണ്ട്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അസിഡിറ്റിക്ക് ആണെങ്കിലും അൾസറിനാണെങ്കിലും പണ്ടൊക്കെ എസ് ടു ഇൻഹിബിറ്റേഴ്സ് ഗ്രൂപ്പിൽ വരുന്ന റാനിറ്റിഡിൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പം പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, ഒമിപ്രസോൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ ആന്റാസിഡ്സ് നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഛർദിലിനുള്ളത്, പെയിനിനുള്ളത് ആന്റി സ്പാസ്മോഡിക് ആയിട്ടുണ്ട്. പിന്നെ ഇമ്യൂണോസപ്രസൻ്റ് നമ്മുടെ ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഒക്കെ വരുമ്പോഴേക്കും ഇമ്യൂണോസപ്രസൻ്റ് ഗ്രൂപ്പിൽപ്പെട്ട പലതരം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ളതൊക്കെ പലപ്പോഴും ഉപയോഗിക്കേണ്ട കാര്യമുണ്ട്. ക്യാൻസർ ആണെങ്കിൽ കീമോതെറാപ്പി വരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് ഫീക്കൽ തെറാപ്പി, മൈക്രോബിയൽ ട്രാൻസ്പ്ലാന്റേഷൻ, നല്ല ഹെൽത്തി ആളുടെ മൈക്രോബ്സിനെ അവരുടെ മലമെടുത്ത് അതിനകത്തു നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ട്യൂബ് വഴി മറ്റേ ആൾക്ക് കൊടുക്കുന്ന പോലെയുള്ളത്. പിന്നെ സർജറി ആണെങ്കിൽ പല രീതിയിലുള്ള സർജിക്കലായിട്ട് നമ്മൾ പലപ്പോഴും ഡയഗ്നോസിസ് മാത്രമാണ് ഇന്ന് നടക്കുന്നത് മെയിനായിട്ട് സർജിക്കലി. പിന്നെ ചില ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ഇപ്പം എൻഡോസ്കോപ്പിക് സർജറീസ് ഉണ്ട്, ഈവൻ സ്റ്റൊമക്ക് ഈവൻ ക്യാൻസർ സർജറീസ് ഒക്കെ എൻഡോസ്കോപ്പി ആയിട്ട് പല ഈവൻ ബെറിയാട്രിക് സർജറി അതൊക്കെ എൻഡോസ്കോപ്പി ആയിട്ട് ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യാം, എൻഡോസ്കോപ്പി ആയിട്ട് ചെയ്യാം. ഇവൻ ക്യാൻസറിലാണെങ്കിൽ ഏതെങ്കിലും പാട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് നമുക്ക്. പക്ഷെ ഇപ്പം ലൈറ്റ് കാര്യങ്ങൾക്ക് ഒരു ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും ഈ നമ്മുടെ ഓർഗൻ്റെ ഒരു പാട്ട് തന്നെ എടുത്തു കളയായിരിക്കും ക്യാൻസറിലും അങ്ങനത്തേലൊക്കെ വരുന്നത്. പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ആന്റി അസിഡിറ്റി മെഡിസിനൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആസിഡ് എച്ച് സി എൽ അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അതിനകത്ത് വരുന്നത്. അത് ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു മാറ്റമാണ്, നമ്മുടെ ഈ ചെല്ലുന്ന ബാക്ടീരിയയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. അപ്പം അതിനെയും കൂടെ ഒക്കെ ഡാമേജ് ചെയ്യുന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെയൊക്കെ മരുന്നുകൾ ഷോർട്ട് ടൈം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഈ ലോങ് ടൈം ആയിട്ട് ഈ ഒമിപ്രസോളും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള നമുക്ക് പ്രോബ്ലംസ് വരുത്താമെന്നുള്ളതാണ്. ഇവൻ നമ്മളിപ്പം ഈ ഹാർട്ടിന് വേണ്ടിയിട്ട് അസുഖം മരുന്ന് കഴിക്കുന്നവർ ആസ്പിറിനും ഗ്ലോപ്പിഡോഗിലും ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഒമിപ്രസോൾ ഒക്കെ പോലെയുള്ള മരുന്ന് കഴിക്കും. പക്ഷെ അത് കുറച്ച് ദിവസമല്ലാതെ ഇതൊക്കെ ഇങ്ങനെ ലോങ് ടേമിൽ ഉപയോഗിക്കുമ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ തകരാറ് വരികയും ഈവൻ ഈ എച്ച് പൈലോറയൊക്കെ പോലെയുള്ള ഇൻഫെക്ഷൻസ് കയറി വരാനും അത് പിന്നെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ക്യാൻസറിലേക്കും ഒക്കെ പോകാൻ ഇങ്ങനെ അൾസറോ ക്യാൻസറോ ഇങ്ങനത്തേക്ക് പോകാനുള്ള സാധ്യതയും കൂടും എന്നുള്ളതാണ്. പിന്നെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ക്രോൺസ് ഡിസീസ് കൊളൈറ്റിസിനും ഒക്കെ നമ്മൾ ഇമ്മ്യൂണോസപ്രസൻസ് തന്നെയാണ്, ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യാനുള്ള മരുന്നാണ് എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഇൻഫെക്ഷൻസിനുള്ള സാധ്യതയും അതുപോലെ ക്യാൻസറിനുള്ള എപ്പോഴും നമ്മൾ ഇമ്മ്യൂണോസപ്രഷൻ ചെയ്യുമ്പോൾ ഇൻഫെക്ഷനും ക്യാൻസറിനോ ഉള്ള സാധ്യതകൾ കൂടുതലും കൂടെ ഓർക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പം മരുന്നുകൾക്കെല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഷോർട്ട് ടൈം നമ്മൾ ഒരു വയറുവേദന ഒന്നും അല്ലെങ്കിൽ ശ്രദ്ധയിലോ ഒന്ന് ഇമ്മീഡിയറ്റ്ലി മരുന്നെടുത്ത് നമുക്കത് കറക്റ്റ് ചെയ്യാം. പക്ഷെ അല്ലാതെ നമ്മൾ ലോങ് ടൈമിലെ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിനെല്ലാം സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് ഓർക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാണ് അപ്പം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കഴിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഒന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ക്യാൻസറിലേക്കോ അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസിലേക്കോ ഐ ബി ഡിയിലേക്കോ ഒക്കെ പോകുന്നത് കുറേ കാലം കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നമ്മൾ തുടക്കം മുതല് നമ്മളത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിലെ തന്നെ കണ്ടുപിടിച്ച് നമ്മളതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ കളറും പ്രിസർവേറ്റീവ്സും ഉള്ള ഫുഡൊക്കെ ഒഴിവാക്കുക.
വഴന്ന് അസ്വസ്ഥയുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഗ്ലൂട്ടൻ, ഗോതമ്പോ മൈദ റവോ ഒച്ചതൊന്നും കഴിക്കാതിരിക്കുക. പലപ്പോഴും അസുഖം വരുമ്പോൾ എല്ലാവരും കഴിക്കുന്നത് ബിസ്ക്കറ്റും റസ്കും ഓട്സും ഒക്കെയാണ്. അത് തെറ്റാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ആകാം ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. കാരണം ഇതിനകത്ത് പിന്നെ റസ്കും ഇതുമൊക്കെ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ഈ വരുന്ന നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനമൊന്നും അല്ലല്ലോ ഓട്സൊക്കെ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കയറി വരുന്ന അതിനകത്തൊക്കെ കുറേ പ്രത്യേകിച്ച് അത് പ്രസ് ചെയ്ത് അവല് പോലെ ആക്കിയാണല്ലോ നമ്മളിതൊക്കെ കഴിക്കുന്നത്. അപ്പം അതൊക്കെ കഴിയും, അതിൻ്റെ കൂടെ കുറേ കെമിക്കലുകളും കൂടെ കയറുന്നുണ്ട്. ഇത്തരം ഫുഡുകളെല്ലാം ഒഴിവാക്കാം. പ്ലെയിനായിട്ടും സിമ്പിളായിട്ടും കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത ഫുഡ് കഴിക്കുക. പിന്നെ ടൂ മെനി ഐറ്റംസ് മിക്സ് ചെയ്യാതിരിക്കുക. ടൂ മെനി ഐറ്റംസ് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഏതിനോടാണെന്ന് തന്നെ അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓവർ വെയിറ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കുക. ലൈറ്റായിട്ട് ലീഫി വെജിറ്റബിൾസ്, വെജിറ്റബിൾസ്, പയറുവർഗങ്ങൾ, ഇപ്പം നോൺ വെജിന് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ കഴിക്കുന്നവരാണെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള നോൺ വെജ് ഒക്കെ ഏറ്റവും മിനിമം ഐറ്റംസ് വെച്ചിട്ടുള്ള ഫുഡും എന്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലം ഒന്നും മനസ്സിലാക്കി എടുക്കാൻ നോക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് നമ്മുടെ എല്ലാ വയറസ് സംബന്ധമായ രോഗങ്ങൾക്കും കാരണം. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അതേതാന്ന് കണ്ടുപിടിച്ച് തിരിച്ചറിവെന്നുള്ള ഒരു ഇൻ്റലിജൻസ് ആണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഏത് വയർരോഗങ്ങളെ ആണെങ്കിലും മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പം കുറേ അധികം മരുന്ന്, ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷൻ, അതിൻ്റെ കൂടി ആയുർവേദ അസ്വസ്ഥത എല്ലാം നമ്മൾ സ്വയം ഒന്നും കണ്ടുപിടിക്കാനോ അത് ഒഴിവാക്കാനോ പറ്റിയല്ല. പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ മരുന്നുകൾ കഴിക്കുന്നവർ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആകെ പൈൽസ് മാത്രമേ ഉള്ളൂ, നമുക്ക് മനസ്സിലാക്കാം ഏത് ഭക്ഷണം കഴിച്ചപ്പോഴാണ് പൈൽസ് വന്നത് നോക്കി കണ്ടുപിടിച്ചാൽ മതി, അത് ഒഴിവാക്കാൻ നോക്കിയാൽ മതി. അതുപോലെ വയറുവേദന വരുന്നുണ്ടെങ്കിൽ അത് ഏത് ഭക്ഷണം, ഒരു ഗ്യാസ് വരുന്നെങ്കിൽ എന്ത് കഴിച്ചപ്പോഴാണ് ഗ്യാസ് വന്നതെന്ന് കണ്ടുപിടിക്കണം. അത് പലപ്പോഴും നമ്മൾ വരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ സേഫ് ആണെന്ന്, പലപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ തന്നെയാണ് ഈ ഗ്യാസിന് കാരണം. പ്രത്യേകിച്ച് ഗ്യാസ് കിട്ടാനും ഒക്കെയുള്ള ഫ്രൂട്ട്സിനും ഒക്കെ വരാം. ചില ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കിട്ടുന്ന ഫ്രൂട്ടിൽ തന്നെ എന്തൊക്കെ വിഷമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത്രയധികം കെമിക്കൽസ് ചേർന്ന് അമേരിക്കയിൽ നിന്ന് വരുന്നതും ന്യൂസിലൻഡിൽ നിന്നുള്ള ആപ്പിളും എവിടെ നിന്നൊക്കെ വരുന്നതാണെന്ന് തന്നെ നമുക്കറിയുണ്ടാവില്ല. അത് ആ കൊണ്ടുവരുന്ന ടൈമിലുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള കെമിക്കലും അങ്ങനെയെല്ലാം വരുന്നുണ്ട്. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്ത് ഏതൊന്ന് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. ഇനി പറ്റാതെ ടൂ മെനി രോഗങ്ങളോ ഉള്ളവർക്കാണ് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി സ്പെഷ്യൽ ഡയറ്റും ഒക്കെ എടുത്ത് നമ്മൾ നോക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരമായി മാറുന്നത്. മനുഷ്യജീവിതം തുടങ്ങുന്നത് സൂക്ഷ്മജീവിയായ ബീജത്തിൽ നിന്നാണ്. അണ്ഡവും ബീജവും ചേർന്നുണ്ടാകുന്ന ആദ്യ കോശം വളർന്നു 3.5 കിലോയോളം ഭാരമുള്ള കുഞ്ഞായിത്തീരുന്നത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ഉപയോഗിച്ചാണ്. 2, 3.5 കിലോയുള്ള കുഞ്ഞു വളർന്ന് 60-70 കിലോയിലേക്ക് എത്തുന്നത് ഭക്ഷണത്തിൽ നിന്നും കുടൽ ആക്രമണം ചെയ്യപ്പെടുന്ന പോഷകങ്ങളും ശ്വാസത്തിൽ നിന്നും ലങ്സ് ആക്രമണം ചെയ്യുന്ന ഓക്സിജനും ഉപയോഗിച്ചാണ്. 3, ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന വിഷവസ്തുക്കളും ശരീരത്തിന് ചേരാത്ത ഭക്ഷണവുമാണ് ഒട്ടുമിക്ക ഉദര രോഗങ്ങൾക്കും കാരണം. അതായത് വയറിന് അസ്വസ്ഥത തോന്നിയാൽ എന്താണ് കഴിച്ചത് എന്ന് ഓർമ്മിച്ചെടുത്ത് ഏത് ഭക്ഷണമാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് കണ്ടെത്തി ഭാവിയിൽ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. 4, പോഷകങ്ങളല്ലാത്തതെല്ലാം നാം കഴിക്കുന്ന മരുന്നുകൾ പോലും പോഷകങ്ങൾ തന്നെ അമിതമായാലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വിഷാംശമാണ്. വൈറസും ബാക്ടീരിയയും പോലുള്ള ബയോളജിക്കൽ ഏജൻസും മദ്യവും മരുന്നുകളും ഭക്ഷണത്തിലെ അമിത കൊഴുപ്പും അന്നജവും ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന കീടനാശിനികളും കൃത്രിമ രുചിക്കൂട്ടുകളും പ്രിസർവേറ്റീവുകളും പോലുള്ള കെമിക്കൽ ഏജൻസും ഒക്കെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കും. 5, നാം തനിച്ചല്ല ജീവിക്കുന്നത്. നമ്മുടെ വയറിനുള്ളിൽ കുറെ അധികം സൂക്ഷ്മജീവികൾ കൂടി നമുക്കൊപ്പം ജീവിക്കുന്നുണ്ട്. അതായത് നാം കഴിക്കുന്ന ഭക്ഷണം നമുക്ക് മാത്രം വേണ്ടിയല്ല, നമുക്കുള്ളിൽ ജീവിക്കുന്നവർക്കും കൂടി വേണ്ടിയാണ്. വയറിനുള്ളിൽ കുടലിനുള്ളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്കും ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിലും ആഗ്രഹം ചെയ്യുന്നതിലും ചില വിറ്റാമിനുകൾ ഉണ്ടാക്കുന്നതിലും ഒക്കെ നിർണായക പങ്കുണ്ട്. 6, ഈ സൂക്ഷ്മജീവികളിൽ ചിലർ പെരുകുന്നതും ചിലർ കുറയുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും. അതായത് നമുക്കുള്ളിലെ സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയിലെ സമതുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതാണ് പല രോഗങ്ങൾക്കും കാരണം എന്നാണ്
ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത്. 7, നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന ഈ സൂക്ഷ്മജീവികളും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമാണ്. അവരും നമ്മുടെ സെല്ലുകൾക്കൊപ്പം സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. 8, അമിതമായ ആന്റിബയോട്ടിക് ഉപയോഗവും പ്രിസർവേറ്റീവ് ഉപയോഗവും ഭക്ഷണത്തിലെ കെമിക്കലുകളും നമുക്കുള്ളിലെ സൂക്ഷ്മജീവികളുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന ആഹാദമാണ് കുടൽ സംബന്ധമായ ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം. 9, ആമാശയം ഉണ്ടാക്കുന്ന ആസിഡ് വയറിനുള്ളിലെ പ്രതിരോധ സംവിധാനത്തിലെ ഇമ്മ്യൂണിറ്റിയിലെ ഒരു പ്രധാന ആയുധമാണ്. അസിഡിറ്റി കുറയ്ക്കാനായി മരുന്നുകൾ തുടർച്ചയായി കഴിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിലെ ആയുധ ശേഖരമാണ് ഇല്ലാതാകുന്നത് എന്നും കൂടി ഓർമ്മിക്കണം. 10, നമ്മുടെ പൂർവികർ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ലാത്ത പല ഭക്ഷ്യവസ്തുക്കളും ഇന്ന് നാം കഴിക്കുന്നു. നമ്മുടെ ജനിതഘടനയ്ക്ക് പരിചിതമല്ലാത്ത ഭക്ഷ്യവസ്തുക്കളുടെ ആധിക്യം ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് പല രോഗങ്ങൾക്കും കാരണം. 11, ഓർമ്മിക്കുക, വയറിന് അസ്വസ്ഥത തോന്നിയാൽ അതിനർത്ഥം ദഹന വ്യവസ്ഥയ്ക്ക് വിശ്രമം വേണമെന്നാണ്. അതായത് ഉദരസംബന്ധമായ രോഗമുള്ളവർ ശരീരത്തിന് ഏറ്റവും ചേരുന്നതും ഏറ്റവും ശുദ്ധമാവുമാണ് എന്നുറപ്പുള്ളതുമായ ഭക്ഷണം മാത്രം മിതമായ അളവിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിന്റെ അടിസ്ഥാന കാരണം എന്ത്, ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും. ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഭത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസ്യ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാകും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുൻപായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷൻ വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനു മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക്, അനസ്തീസ്യയുടെയും ശസ്ത്രക്രിയ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തുകയും അമിതവണ്ണം ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ, 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെന്റ് സർവീസിൽ ചേർന്നു. 1997 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെന്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിലും ചികിത്സിച്ചു മാറ്റുന്നതിലും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി
ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിന്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യ ഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, കിഡ്നി, ലിവർ തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിലെത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രിഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീര കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാകും. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെ എല്ലാം ഉത്തേജിപ്പിക്കാനുതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് വയറു സംബന്ധമായ രോഗമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, എന്ത് ബെനിഫിറ്റാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇതൊരു കുറച്ച് കൂടുതൽ കാലമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലേഡിയാണ്. അവർക്ക് 62 വയസ്സാണ്, 158 സെന്റിമീറ്റർ പൊക്കം, 38 കിലോയെ തൂക്കമുള്ളൂ, തീരെ അണ്ടർ വെയിറ്റ് ആണ്. അവർക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവർ പല സ്ഥലങ്ങളിലും ഇപ്പം ബേസിക്കലി ബോംബെ വേസ്റ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ എല്ലാ കുറേ ഹോസ്പിറ്റലുകളിലും എല്ലാം ട്രീറ്റ്മെന്റ് എടുത്തതാണ്. അപ്പൊ അതിനകത്ത് അവർക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്ലീറോഡെർമ എന്നുള്ള ഒരു അസുഖം അവരുടെ അന്നനാളത്തെ ബാധിച്ചിരിക്കുന്നതുമാണ്. അപ്പൊ അതിനുവേണ്ടി അവ അതിങ്ങനെ ഫൈബ്രോസിസ് വരിക, അതായത് അന്നനാളം ചുരുങ്ങി പോകുന്നവർ വരിക, അതിനുവേണ്ടി അവർ ഡയലറ്റേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ വേറെ അതൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് സ്ലീറോഡെർമ എന്ന് പറഞ്ഞാൽ. ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ചിലതിങ്ങനെ വരുമ്പോൾ ഈ സ്ലീറോഡെർമ എല്ലാ സിസ്റ്റത്തെയും ബാധിക്കാം. അപ്പൊ അവർക്ക് അതുപോലെ ശ്വാസമുട്ടലുണ്ട്, ശ്വാസം ഇൻഡസ്ട്രിഷ്യൽ ഫൈബ്രോസിസ്, ലങ് ഡിസീസും കൂടെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആർത്രൈറ്റിസ് ഉണ്ട്, ലങ് ഡിസീസ്, ചുമയുണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്, യൂട്രസിൽ കുറച്ച് ഫൈബ്രോയിഡ്സ് ഉണ്ട്, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ അവർക്ക് ലാസ്റ്റ് 6 മന്ത്സ് ആയിട്ട് ഭയങ്കര വെയിറ്റ് ലോസ് ആണ്, സിവിയർ ചുമയുണ്ട്, അസിഡിറ്റി ഉണ്ട്, സ്റ്റൊമക് ഡിസ്കംഫോർട്ട് ഉണ്ട്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്, നെഞ്ചിടിപ്പ് കൂടുന്നു. അത് ഈ ഓട്ടോമ്യൂൺ ഡിസീസ് വരുമ്പോൾ നമ്മൾ നെർവ്സിനെയും ബാധിക്കുക, ഹാർട്ടിനെ സംബന്ധിച്ച് നെർവ്സിനെ ബാധിച്ചു കഴിഞ്ഞായിരിക്കണം ഈ നെഞ്ചിടിപ്പ് വരുന്നത്. പിന്നെ സ്കിന്നിന് കളർ വ്യത്യാസമുണ്ട്, അതും ഈ ഓട്ടോ പ്രത്യേകിച്ച് സ്ലീറോഡെർമയിൽ സ്കിന്നിൽ മാനിഫെസ്റ്റേഷൻ വരാം. അതുപോലെ സ്കിൻ അങ്ങ് ഹാർഡാകുകയാണ്, അതും ഈ സ്ലീറോഡെർമ, അതായത് നമ്മുടെ സ്കിന്നിൽ തന്നെ ഫൈബ്രോസിസ് വരികയാണ്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാമാണ് അവരുടെ ഡിസ്കംഫേർട്സ്. ആക്ച്വലി അവർക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, അതാണ് ഒന്നും, അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ. അതിൻ്റെ കൂടെ കുറേ അധികം മരുന്നുകളും ഉണ്ട്, പ്രത്യേകിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻറ്റ്, പ്രത്യേകിച്ച് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ, സ്ലീറോഡെർമയുണ്ട്, അത് വയറിനെയും ബാധിക്കുന്നുണ്ട്, ലങ്സിനെയും ബാധിക്കുന്നുണ്ട്, സ്കിന്നിനെ ബാധിക്കുന്നുണ്ട്. അപ്പം മൈസെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു സ്ട്രോങ് ആയിട്ട് മൈക്രോഫെനോ
മില്ലറ്റ് എന്ന് പറഞ്ഞുള്ള അത് രണ്ടു നേരം കഴിക്കുന്നുണ്ട്. വെരി സ്ട്രോങ് ടാബ്ലറ്റ് ആണ്. പിന്നെ ഒമ്നക്കോട്ടിൽ, ദറ്റ് ഇസ് അനദർ സ്റ്റോറോയിഡ്. പിന്നെ ഡോംപെറിഡോണോ, മെപ്രസോളോ, പിന്നെ സിൽഡനാഫിൽ. അത് സാധാരണ ഈ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ കൊടുക്കുന്നതാണ്, പക്ഷെ അത് ഈ ഇൻഡസ്ട്രിഷ്യൽ ഫൈബ്രോസിന് വേണ്ടിയിട്ടായിരിക്കണം. അത് അതും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടു നേരം കഴിക്കുന്നുണ്ട്. പൾമണ്ടറി ഫൈബ്രോസിസ്, അത് ലങ് സംബന്ധമായ പ്രശ്നത്തിന് വേണ്ടി ഒരു നിബ് വിഭാഗത്തിൽ നിൻറ്റുമാം എന്നുള്ള ഒരു, അതൊരു ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് മെഡിക്കേഷനാണ്. മെറ്റലോപ്രൈഡ്, അത് ശ്വാസ വോമിറ്റിങ്ങിനും നോസിയയ്ക്കും വേണ്ടിയാണ്. പിന്നെ ഒരു ഫ്യൂ കാൽസ്യം സപ്ലിമെന്റ്സ് ഉണ്ട്. പിന്നെ ഇൻഹെയിലർ ഉണ്ട് ലങ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ കുറെ അധികം മരുന്നുകൾ, പ്രത്യേകിച്ച് എല്ലാം തന്നെ ഇമ്മ്യൂണോസപ്രസൻ ഗ്രൂപ്പിലുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. നമ്മള് ബേസിക്കലി ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബോഡി സ്റ്റഡി ചെയ്തിട്ടാണ്. അപ്പൊ ഇവരുടെ നമ്മൾ നോക്കുമ്പോൾ അവർ വളരെ അണ്ടർവെയ്റ്റ് ആണ്. അവർ ബോഡി അണ്ടർവെയ്റ്റ് ആണെങ്കിലും ബോഡി ഫാറ്റിൽ വലിയ കുറവില്ല, പക്ഷെ എന്നാലും ഒത്തിരി കൂടുതലെന്ന് പറയാനില്ല. ശരിക്കും ബി എം ഐ അവർക്ക് 14.7 ഉള്ളൂ, അത്ര കുറവാ. ശരിക്കും നമുക്ക് വേണ്ടത് ഒരു മിനിമം വേണ്ടത് 18 ആണ്. അപ്പം അതൊക്കെയാണ് അവരുടെ പ്രോബ്ലം ആയിട്ട് കാണും. ഓക്കെ, ഒന്നും കൂടെ ഇതൊന്നും കൂടെ പറയാം. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നോക്കുമ്പോൾ അവർക്ക് ഒന്നും കൂടെ ഇൻവെസ്റ്റിഗേറ്റീവ് സൈഡ് നമ്മൾ എല്ലാം ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ പറഞ്ഞ ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ടാണ്. ഇൻവെസ്റ്റിഗേഷനിൽ അവരുടെ ഇത് കാണുന്ന പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ആണ് അവർക്ക് കാണുന്നത്. അതുപോലെ ബി എം ഐ ആണ് വെരി ലോ ആണ്, 14.7 ഉള്ളൂ. ശരിക്കും ഇത്രയുള്ളവർക്ക് നമുക്ക് ഒന്ന് കൂട്ടിയെടുക്കാൻ വലിയ പാടാണ്. പിന്നെ ഇവർക്ക് ഈ അന്നനാളം തന്നെ ചുരുങ്ങിയിരിക്കുകയൊക്കെയാണല്ലോ. പിന്നെ കുറെ അധികം ഫുഡിനോട് അവർക്ക് അലർജിക്കാണ്. നിലക്കടല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കടലക്കറിക്ക് ഉപയോഗിക്കുന്ന കടല, മെയ്സ്, പപ്പായ, ആൽമണ്ട്, സീസേം, അതുപോലെ പാല്, എഗ്ഗ്, അങ്ങനെ സോ മെനി ഐറ്റംസിന് ഇവർക്ക് അലർജിയാണ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, ഷോർട്ടായിട്ട് പറഞ്ഞതായിരിക്കുന്നല്ലോ. ബേസിക്കലി ഇവർ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതും അതേസമയത്ത് ഏറ്റവും കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഫുഡുമാണ് നമ്മൾ ഇന്ന് സപ്പോർട്ടീവ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അതിനകത്ത് എല്ലാ ന്യൂട്രീഷനും ഉണ്ടെന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഇത് കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ ഡിസ്കംഫർട്ടുകൾ മാറി, ശ്രദ്ധിക്കാൻ വരുന്ന ഇതൊക്കെ കുറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ അണ്ടർവെയ്റ്റും കൂടെ ആയിട്ടുള്ളവർ കൂടുതൽ ഭക്ഷണം കഴിക്കുകയും കൂടെ ചെയ്യുന്നു എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെ ഭക്ഷണം പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഒരു രണ്ടാഴ്ചയായപ്പോഴേക്കും 1 കിലോ കൂടാൻ പറ്റിയെന്നുള്ളത്. ഇപ്പൊ 2 weeks വന്ന് 2 ആഴ്ച ആയപ്പോഴേക്കും ഒരു 38 ഉണ്ടായിരുന്നത് 39 വരാൻ പറ്റിയെന്നുള്ളത്. പക്ഷെ അവർ വളരെ സ്ലോ ആയിരുന്നു. യൂഷ്വലി മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് 1 ആഴ്ച കൊണ്ട് തന്നെ രണ്ട്, ഇപ്പം ചിലരുണ്ടോ മറ്റു രോഗങ്ങളൊന്നും ഇല്ല, മേജർ രോഗങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് വയറിനെ ബാധിക്കുന്ന രോഗം ഇല്ലാത്തവർക്കാണെങ്കിൽ 1 ആഴ്ച കൊണ്ടൊക്കെ തന്നെ 2 കിലോ കൂടാം. 1 മാസം കൊണ്ട് മിനിമം 10% വെയിറ്റ് ഗെയിൻ. ഇപ്പം 40 കിലോ ഉള്ളവരാണെങ്കിൽ മിനിമം 44 കിലോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിപ്പോൾ ഇൻഡസ്ട്രീന് മൾട്ടിപ്പിൾ രോഗങ്ങളുള്ളതുകൊണ്ട് അത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ബേസിക്കലി ഇവർ ഈ മൾട്ടിപ്പിൾ മരുന്നുകളെല്ലാം തന്നെ നമുക്ക് വിതിൻ 2 മന്ത്സ്, ഈവൻ ആക്ച്വലി 30 ഡേയ്സ് ആയപ്പോഴേക്കും മൈസെപ്റ്റ് മാത്രമേ ഉള്ളൂ, അതായത് ഇമ്മ്യൂണോസപ്രസൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ നെക്സ്റ്റ് 90 ഡേയ്സ് വരുമ്പോഴേക്കും അവരുടെ ഇമ്മ്യൂണോസപ്രസൻറ്റ് തന്നെ 1 നേരം 1/2 ഒന്നടയിട്ടൊക്കെ മാത്രം ആക്കി. അപ്പം 90 ഡേയ്സ് ആയപ്പോഴേക്കും കംപ്ലീറ്റ് മരുന്നില്ലാതെ, എല്ലാ മരുന്നുകളൊന്നും ഇല്ലാതെ അവരുടെ ത്തിക്കാൻ പറ്റി. ആൻഡ് മച്ച് ബെറ്റർ ഹെൽത്തിലേക്ക്. അവർ 90 ഡേയ്സ് ആയപ്പോഴേക്കും 42 kgയിലേക്ക് കൂടാനും പറ്റി എന്നുള്ളതാണ്. അപ്പം അതാണ്. അപ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കുമ്പോൾ ഇത്തരം ലങ് ഡിസീസിനും ആസ്മ, ഇൻഹെയിലറോ ഒന്നും വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. ബോഡിക്ക് പറ്റാത്ത ഫുഡ് ഒഴിവാക്കി എല്ലാ സാധനവും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നു. പക്ഷെ ഇവർക്ക് ആ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി കിടക്കുന്നതുകൊണ്ടാണ് ഫാസ്റ്റ് വെയിറ്റ് ഗെയിൻ വരാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അവർക്കൊരു ഗ്രാജുവലി അവരെ ഒരു 47-48 kgയിലേക്ക് കൊണ്ടുവരണമെന്നാണ് നമ്മൾ നോക്കുന്നത്.
ഒരു പേഷ്യന്റും കൂടെ പറയാം. ഇത് ശരിക്കും ബെറക്ടീസ് ഫാഗസൽ എന്നുള്ള ഒരു കണ്ടീഷനാണ്. പാൻ ഗാസ്ട്രൈറ്റിസ് അതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണത്. അതിൻ്റെ കൂടെ അവർക്ക് ഹയറ്റസ് ഹെർണിയുണ്ട്. അപ്പം ബേസിക്കലി ഇതൊരു ലേഡിയാണ്, 42 വയസ്സ്, 166 സെന്റിമീറ്റർ ഹൈറ്റ്, 75 കിലോ ആണ് വെയിറ്റ്, ഓവർ വെയിറ്റ് ആണ്. അപ്പൊ ഇവര് പല ബേസിക്കലി ഇവരും മലയാളിയാണെങ്കിലും ബേസ്ഡ് കേരളമല്ല, പുറത്ത രാജ്യത്താണ്. അപ്പൊ അവിടെ തന്നെ അവർ കുറെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്താണ് അവർ ഡയഗ്നോസ് വന്നിരിക്കുന്നത്. അവർക്ക് ബെറക്ടീസ് ഫാഗസ് ഉണ്ട്. അതിൻ്റെ കൂടെ എപ്പോഴും അതാണ്, നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കാണുമ്പോൾ അതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ രോഗങ്ങൾ ഉണ്ടാകും. പിന്നെ ഡിസ്ക് പ്രോബ്ലംസ് ഉണ്ട്, പിന്നെ ITP അതായത് ഇഡിയോപതി ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഈ രക്തം കട്ട പിടിക്കാനുള്ള സെൽസ് ഉണ്ടല്ലോ, അത് നമ്പർ കുറഞ്ഞു വരുന്നത്, പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷൻ. പിന്നെ ആർത്രൈറ്റിസ് ഉണ്ട്, ഹയറ്റസ് ഹെർണിയ ഉണ്ട്, പിന്നെ ലിവറിൽ ഒരു ഹിമാൻജിയോമ പോലെയുണ്ട്. പിന്നെ അവരുടെ അനീമിക്കാണ് എപ്പോഴും, അത് ഈ വൈറസ് സംബന്ധമായിട്ട് വൈറസ് പെർനീഷ്യസ് അനീമിയ എന്ന് പറയും, അതുകൊണ്ട്. അതായത് വൈറസ് സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ഈ ആമാശയത്തിന് ഒരു പ്രോബ്ലം വരുമ്പോൾ അവിടെ നിന്നുള്ള ഒരു ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാണ് B12 അബ്സോർപ്ഷന് വേണ്ടിയിട്ടൊക്കെ വരുന്നത്. അപ്പം അതിനുമൊക്കെ ദോഷം വരുന്നതുകൊണ്ട് പിന്നെ അബ്സോർപ്ഷൻ കറക്റ്റ് ആവും. ഇൻട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് B12 ഇഞ്ചക്ഷൻ എടുക്കാം, പക്ഷെ എന്നാലും ഇവർക്ക് അതും കറക്റ്റ് ആകുന്നില്ലായിരുന്നു. അപ്പം രക്തക്കുറവ്, ഇതൊക്കെയാണ് അവരുടെ രോഗം. അപ്പം അവരോട് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കഴിക്കണമെന്ന് ആരും പറഞ്ഞിരിക്കുന്നു. പിന്നെ ഈ ബെറക്ടീസ് ഫാക്ടസ് ഉള്ളവർക്ക്, അതായത് ഒരു പ്രത്യേക ഫൈൻഡിങ്സ് ആണ് ബയോളജിയിലെ, അവർക്ക് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതലും എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ശരിക്കും ഈ ട്രീറ്റ്മെന്റിലേക്ക് വന്നത്. അപ്പൊ അവർക്ക് ഒരു ദിവസം പോലും ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ അല്ല. ഇവരിലും നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പോൾ പല സാധനങ്ങളോട് ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഒഴിവാക്കി ശരിക്കും 8 ഡേ വരുമ്പോൾ തന്നെ അവരുടെ സിംറ്റംസ് ഓൾമോസ്റ്റ് നന്നായിട്ട് മാറി എന്നുള്ളത്. നമ്മൾ ആ വേണ്ട നമുക്ക് ബോഡിക്ക് പറ്റാത്ത സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം സിംറ്റംസ് ഇന്ന് നല്ല കംഫർട്ടബിൾ ആയി. വിതിൻ ആക്ച്വലി 15th ഡേ കഴിഞ്ഞിട്ട് അവർക്ക് ഇങ്ങനത്തെ ഈ ആന്റാസിഡ്സ് ഒന്നും കഴിക്കേണ്ടതേ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഏത് സാധനമാണ് നമുക്ക് പറ്റാത്തതെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കുക എന്നുള്ളത്. പിന്നെ ഇവർക്ക് ഒബേസിറ്റി ഉണ്ട്, അപ്പം മൾട്ടിപ്പിൾ, അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർക്ക് മൾട്ടിപ്പിൾ, അവർക്ക് ITP ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ലിവറിന് പ്രോബ്ലം ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്. അപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ 166 സെന്റിമീറ്റർ ഉള്ളത് ശരിക്കും ഒരു 60 കിലോയ്ക്ക് താഴെ, മിനിമം ഒരു 15 കിലോയിലും അവർ കുറയ്ക്കുകയും കൂടെ ചെയ്യണം. അപ്പം അതാണ് അവർ അറൌണ്ട് 60 കെ ജിയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷീൽ ബി കംഫർട്ടബിൾ. അത് ലോങ് ടൈം നമുക്കിതൊന്നും വേറൊരു ക്യാൻസറിലേക്ക് വന്നു, കാരണം ഇതൊക്കെ ക്യാൻസറിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉള്ളതാണ്. ഇപ്പം 42 വയസ്സേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് മെഡിസിനും എടുത്ത് ഈ ഓവർവെയിറ്റുമായിട്ട് നടന്നാൽ ഡെഫിനറ്റ്ലി ഒരു 10-20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഒരു സ്റ്റമക്ക് അതിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. മട്ടിപ്പ് ഇട്ട് മറ്റു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കയറി വരും. അതേസമയം ഇപ്പോഴേ നമ്മൾ കറക്റ്റ് ചെയ്ത് ബോഡി കറക്റ്റ് ചെയ്ത് പറ്റാത്ത സാധനങ്ങൾ ഒഴിവാക്കി കളർ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഒഴിവാക്കി ഇത്തരത്തെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അസുഖങ്ങളുടെ ആണ്, ഞാൻ ഈ വയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരുടെയാണ്, കാരണം നമുക്കിത് ഈ ക്ലിനിക്കിൽ നമ്മളുടെ ഫുഡുമായിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലുമായിട്ട് ഏതോ ഒരു ബന്ധം ഉണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഡിഫറെൻ്റ് പേഷ്യൻസിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത്. അപ്പം ഇത് വേറൊരു ഒരു പേഷ്യൻ്റെ കൂടെ പറയാം. ഇവരുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 37 വയസ്സേ ഉള്ളൂ. അവരുടെ വയറിൻ്റെ സംബന്ധമായിട്ട് ആസിഡിറ്റിയും സ്റ്റൊമക് പെയിൻ, എന്ത് കഴിച്ചു കഴിഞ്ഞാലും വയറുവേദനയാണ്. അത് പ്രത്യേകിച്ച് വലത് വശത്തിരുന്നാണെന്നാണ് അവർ പറയുന്നത്. പിന്നെ വെരിക്കോസ് വെയിൻസ് ഉണ്ട്, മൈഗ്രെയിൻ, തലവേദന ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻ വരും. പിന്നെ ആർത്രൈറ്റിസ് ഉണ്ട്, 13 വർഷമായിട്ട് ആർത്രൈറ്റിസ് ഉണ്ട്, 17 വർഷമായിട്ട് വെരിക്കോസ് വെയിനും ഉണ്ട്. ഇപ്പോഴാണ് ഇത്രയും കൂടുതലായിട്ട് ആസിഡിറ്റിയും കോൺസ്റ്റിപ്പേഷനും ആകെ വയറിന് അസ്വസ്ഥതയും, അതിൻ്റെ കൂടെ തലവേദനയും വരും. പിന്നെ അലർജി ഉണ്ട്, സൈനസൈറ്റിസ് ഉണ്ട്, പൈൽസ് ഉണ്ട്, മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. ഇപ്പം സ്കാനിങ് നോക്കിയപ്പം ഫാറ്റി ലിവറും ഉണ്ട്, എൻഡോസ്കോപ്പിയിലാണ് പാൻ ഗാസ്ട്രൈറ്റിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ പല തരം മരുന്നുകളും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്.
ആയുർവേദം ഹോമിയോയും എല്ലാം നോക്കി പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വയറിന് സെറമും ഇംഗ്ലീഷ് മെഡിസിനുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണ്. ഇവരുടെ ആണെങ്കിലും നമ്മൾ ഫുഡിന്റെ നമ്മൾ ഇൻടോളറൻസും മറ്റു കാര്യങ്ങളും നോക്കുമ്പോൾ പല സാധനത്തിനോട് ഇവരും ബോഡിയും റിയാക്ട് ചെയ്യുന്നുണ്ട്. കാഷ്യൂനട്ട്, കാടമം, ചിലതരം സ്പൈസസ്, ദാൽച്ചീന, മിൽക്ക്, എഗ്ഗ്, ഇറ്റ്സ് വെരി കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ ഇവിടെ. മിൽക്ക്, എഗ്ഗ്, അതുപോലെ ദാൽച്ചീന, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറിക്കടലയുണ്ടല്ലോ, അത് ഇവിടെ നമ്മൾ നോക്കുന്ന ഒത്തിരി പേർക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊക്കെ എല്ലാം പലതും മാറി മാറി വേണം വരുന്നത്, അതുകൊണ്ട് ഓരോരുത്തരുടെ ഓരോ അവരവരുടെ സ്പെസിഫിക് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിലേക്ക് പോകണ്ടോ, കാരണം ടൈമും കിട്ടിയല്ല. ദെൻ ഇവരുടെ നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ട് ബേസിക്കലി ഒരു ഒരു വൺ വീക്ക് ആകുമ്പോഴേക്കും തന്നെ വളരെ കംഫർട്ടബിൾ ആകും. വയറ് സംബന്ധമായിട്ടുള്ള മിക്കവാറും പ്രോബ്ലംസ് എല്ലാം കംഫർട്ടബിൾ ആകും. പിന്നെ അവർ തെറ്റുക, കാരണം ഇങ്ങനെ വയറിന് പ്രോബ്ലമുള്ളവർ വളരെ കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ ചെയ്യുള്ളൂ. കാരണം ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ഫുഡാണ് നമ്മളെല്ലാം ന്യൂട്രിഷനും ഉള്ളതെന്ന് ഉറപ്പുള്ളത് തന്നെ നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ വയർ പ്രശ്നമുള്ളവർക്ക് ഓരോന്നായിട്ട് കഴിച്ച് ഒരു പ്രത്യേക പാറ്റേണിൽ ഓരോന്നായിട്ട് എടുത്ത് ഏതിനാണ് പ്രശ്നം വരുന്നതെന്ന് കണ്ടുപിടിക്കുക. ഒരു 3 മന്ത്സ് കൊണ്ട് 3 മന്ത്സ് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആ സമയം കൊണ്ട് ഒരു 10-25 ഐറ്റംസ് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുന്നത് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, ടെസ്റ്റിൽ നിന്ന് കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ ഓരോന്നായിട്ട് കഴിച്ചും കൂടെ നോക്കണം. എല്ലാം ടെസ്റ്റിൽ നിന്ന് കിട്ടുകയല്ല, കാരണം എല്ലാ ടെസ്റ്റും ഒന്നും നമുക്ക് ഇന്നും അവൈലബിൾ അല്ല. കുറേ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സോ മെനി ആൻറ്റിബോഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനായ IgE-mediated മാത്രമേ ഇപ്പോഴും ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ട്രയൽ ആൻഡ് എറർ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പം അതാണ് ഇതിനകത്ത് നോക്കുന്നത്. അപ്പം ബേസിക്കലി ഇവർ ഒക്കെ ഒരു പ്രോബ്ലം അല്ല, വയറ് മാത്രമല്ല, ആർത്രൈറ്റിസ് ഉണ്ട്, അലർജിയും സ്നീസിങ്ങും, ഇത് കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഇതെല്ലാം ഉണ്ട്, വെരിക്കോസ് വെയിൻ. അപ്പം ബേസിക്കലി ഇതെല്ലാത്തിനും കൂടെ കുറവ് വരിക എന്നുള്ളതാണ്. അവർ ആക്ച്വലി അവർ ട്രീറ്റ്മെൻറ്റ് ഒരു വെയിറ്റ് ആണെങ്കിലും കുറച്ചുകൊണ്ട് വരിക, തലവേദന എല്ലാത്തിനും വിതിൻ എ മന്ത് എല്ലാ സിംറ്റമാറ്റിക് റിലീഫ് വന്നു, ഒരു മരുന്നും ഇല്ലാതെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റിയെന്നാണ്. ആൻഡ് അവരൊരു ഇവർക്ക് ഒത്തിരി ഓവർ വെയിറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് വലിയ വെയിറ്റ് റിഡക്ഷൻ പോലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ നമ്മൾ ഡയറ്റുമായിട്ട് അത്ര കണക്റ്റഡ് ആണ്, ഡയറ്റ് കറക്റ്റ് ചെയ്ത അത്തരം രോഗങ്ങളെല്ലാം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ പറയാം. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 78 വയസ്സുണ്ട്, 167 സെന്റിമീറ്റർ ഹൈറ്റ്, 71 കിലോ ആണ് തൂക്കം. അദ്ദേഹത്തിന് മേജറായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് ആണ്. അങ്ങനെ ലൈറ്റ് ആയിട്ടുള്ള മരുന്നുകളിൽ തന്നെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലാഡർ ട്യൂമർ വന്നിട്ടുണ്ട്, അതായത് ക്യാൻസർ, ബ്ലാഡ് മൂത്രാശയത്തിന് ക്യാൻസർ ആയിരുന്നില്ല, പക്ഷെ പാപ്പുലറി ലേഷൻ, അതിനുവേണ്ടി സർജറി ചെയ്തിട്ടുണ്ട്. പിന്നെ രക്തക്കുറവുണ്ട്. പിന്നെ കുളിച്ചു കഴിയുമ്പോൾ ദേഹം മുഴുവൻ ചൊറിഞ്ഞു കടിക്കും. പിന്നെ ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞപ്പം കിഡ്നി ഫംഗ്ഷൻ കുറവാണ്, കിഡ്നി ഫെയിലിയർ CKD2 ഉണ്ട്, BPH ഉണ്ട്, ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർപ്ലേസിയ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് PSA കൂടുതലാണ്, PSA ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മളൊരു ക്യാൻസർ ഇത്ര ഏജും കൂടെയാണല്ലോ, അപ്പോൾ ഒരു ക്യാൻസറിൻ്റെ തുടക്കം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ CE കൂടുതലാണ്, അതായത് ക്യാൻസർ മാർക്കേഴ്സ് 2 എണ്ണത്തിൻ്റെ കോളൻ ക്യാൻസറിൻ്റെയും ക്യാൻസർ മാർക്കർ കൂടുതലുണ്ട്, PSA പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെയും മാർക്കർ കൂടുതലാണ്. പിന്നെ ഇദ്ദേഹം വരാന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഏറ്റവും പ്രധാന കാരണം ഈ ലിവർ ഡിസീസ് ഫൈബ്രോസിസും കാണിക്കുന്നുണ്ട്. വളരെ ഒരു നമ്മൾ ജനറലി നോക്കുമ്പോൾ വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, എന്നാൽ പോലും ഈ ലിവർ സിറോസിസിൻ്റെ ലക്ഷണങ്ങളും കൂടെ, അത് സ്കാനിലും ഫൈബ്രോ സ്കാനിലും ഒക്കെ ലിവർ സിറോസിസും ഉണ്ട്. പിന്നെ വയറിൻ്റെ അസ്വസ്ഥതകളിലുണ്ട്, ഗ്യാസ്, അങ്ങനത്തെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിനകത്ത് വലിയ ഗ്യാസിനിപ്പം ഗ്യാസ് കാരണമോ അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതയെക്കാളും കൂടുതൽ ഇദ്ദേഹത്തിനൊരു ബേസിക് എല്ലാം കറക്റ്റ് ചെയ്ത് പോകണമെന്നുള്ളതിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്യൂമർ മാർക്കേഴ്സ് കാണുമ്പോൾ നോക്കി തന്നെ നമ്മൾ യൂഷ്വലി പ്രായമായിട്ടുള്ള എല്ലാവർക്കും നമ്മൾ ട്യൂമർ മാർക്കേഴ്സിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കും. അപ്പോൾ മൾട്ടിപ്പിൾ ട്യൂമർ മാർക്കേഴ്സ് നോക്കുമ്പം എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 ട്യൂമർ മാർക്കേഴ്സ് പോസിറ്റീവായിരുന്നു. അതുകൊണ്ടും കൂടെയാണ് നമ്മളിത് ഞാനിത് ഈ കേസ് പറയാൻ കാരണം. അപ്പം ഇത് ആദ്യമൊക്കെ ട്യൂമർ മാർക്കേഴ്സ് നമ്മൾ ചിലരിലൊക്കെ ട്യൂമർ മാർക്കേഴ്സ് പെട്ടെന്ന് അങ്ങ് കുറയും. അപ്പം ഇദ്ദേഹത്തിൻ്റെ പക്ഷേ
അങ്ങനെ അങ്ങ് പെട്ടെന്ന് എയ്ത്ത് ഡേ ആകുമ്പോൾ നോക്കുമ്പോൾ തന്നെ ചിലരുടെ കറക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ എയ്ത്ത് ഡേയിൽ കറക്റ്റ് ആയില്ല, ടെൻത്ത് ഡേ ആയപ്പോഴേക്കും, ഫിഫ്റ്റീൻത്ത് ഡേ ആയപ്പോഴേക്കും സി എ നോർമലായി. പക്ഷെ പി എസ് എ വീണ്ടും പോസിറ്റീവ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഓരോന്ന്, ഇപ്പം ഡയബറ്റിക് ആയിരുന്നു, ഡയബറ്റീസിൻ്റെ എച്ച് ബി ഒ എൻ സി ഒക്കെ നോർമലായി. 1 മന്ത് ആയപ്പോഴേക്കും എച്ച് ബി ഒ എൻ സി 5.5 എത്തി, മറ്റ് മരുന്നുകളെല്ലാം മാറി. അത് കഴിഞ്ഞ് 90th ഡേ ആയപ്പോഴേക്കും പി എസ് എ ആക്ച്വലി ഇച്ചിരി സമയമെടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ ഡയറ്റൊക്കെ പറഞ്ഞു കൊടുത്താലും കുറച്ച് തെറ്റിക്കുന്നുണ്ടായിരുന്നു. ഈ കുറച്ച് പച്ചക്കറി, ഈ എന്താ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു ജ്യൂസ് പോലെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത്. ഫൈനലി അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ ആണെങ്കിലും ലിവർ, ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം നോക്കുമ്പോൾ ഈ ഫാറ്റി ലിവറും മാറാതെ നിൽക്കും. 90th ഡേ വന്നപ്പോഴേക്കും ഫാറ്റി ലിവർ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ നോക്കിയപ്പോൾ ആ വെയിറ്റ് കുറയിലും എല്ലാം കൂടെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ 90 ഡേയ്സ് ആയപ്പോഴേക്കും എല്ലാം ട്യൂമർ മാർക്കേഴ്സും കറക്റ്റായി, ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം കറക്റ്റായി. വെയിറ്റ് ആണെങ്കിൽ 70 kg ഉണ്ടായിരുന്നത് 61 കൊണ്ടുവരാനും പറ്റിയെന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പ്രായമായി കഴിയുമ്പോൾ ക്യാൻസർ ആണല്ലോ വരാനുള്ള പോസിബിലിറ്റി ഉള്ളത്. ക്യാൻസർ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഏർലി തന്നെ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കീമോതെറാപ്പി സർജറിക്ക് ഒന്നും അല്ല പോകേണ്ടത്. നേരത്തെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ ട്യൂമർ മാർക്കേഴ്സ് വെച്ച് അതിന്റെ തുടക്കം തന്നെ നമ്മൾ ക്യാൻസർ സ്കാനും ഇതൊക്കെ പോസിറ്റീവ് ആയ ബയോപ്സി ഒക്കെ പോസിറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ കുറെ ലേറ്റ് ആയിട്ടേ പറ്റുള്ളൂ. അതിന് മുമ്പ് തന്നെ ട്യൂമർ മാർക്കേഴ്സ് ഇന്നിപ്പോ നമുക്ക് ഇന്ത്യയിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. ആൻഡ് കമ്പാരിറ്റീവ്ലി വളരെ എക്കണോമിക് ആയിട്ട് തന്നെ ചെയ്യാവുന്ന ടെസ്റ്റാണ്. അത് ചെയ്ത് നോക്കി നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതിൽ നിന്നൊക്കെ മാറാൻ പറ്റുന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ ശരിക്കും മറ്റേ ബ്ലാഡർ ക്യാൻസർ വന്ന ബ്ലാഡറിന് ഒരു ട്യൂമർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നോക്കി. അതുപോലെ ഈവൻ ജി എഫ് ആർ കുറഞ്ഞു പോയി, കുറവായിരുന്നു. അതും കുറച്ച് ജി എഫ് ആർ 71 ഉണ്ടായിരുന്നുള്ളൂ. അത് കൂട്ടി 87 എത്താൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഏത് കാര്യങ്ങളാണേലും നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാം. ഈവൻ 77 ആൾക്ക് പോലും, ഒരു പേഷ്യന്റിന്റെ കൂടെ പറയാം, ഇത് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസ് ആണ് ഇദ്ദേഹത്തെ മെയിൻ ആയിട്ട് അലർട്ടുന്ന ഒരു പ്രോബ്ലം. അതുകൂടാതെ ഇല്ലാത്ത രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളത്, അൾസറേറ്റീവ് കൊളൈറ്റിസ് ഉണ്ട്. അതാണ് നമ്മളുടെ, ഞാൻ ഈ ഇതിനകത്ത് പറയാൻ കാരണം, ILD ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് എന്നുള്ളതുണ്ട്. തൈറോയ്ഡ് അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ട് സ്റ്റെൻറ് ഇട്ടിട്ടുണ്ട്. ആർത്രൈറ്റിസ് സ്പൈനിന് വേണ്ടിയിട്ട്, സ്പൈൻ ഡീജനറേറ്റീവ് ഡിസ്കിന് വേണ്ടിയിട്ട് ട്രാക്ഷൻ ഇട്ട് കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളാണ്, മൾട്ടിപ്പിൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇദ്ദേഹത്തിൻ്റെ ഫുഡിലാണെങ്കിലും നമ്മൾ ഇൻടോളറൻസ് ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ പല സാധനങ്ങളും, കാരണം അൾസറേറ്റീവ് കൊളൈറ്റിസും കൂടെ ഉണ്ടല്ലോ, ആൻഡ് പല ഐറ്റംസിനോടും ബോഡി റിയാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്നുകളാണെങ്കിലും കുറേ അധികം മരുന്നുകളുണ്ട്. പക്ഷെ വയറിന് പ്രശ്നമായി, അൾസറേറ്റീവ് കൊളൈറ്റിസാണ്. പക്ഷെ 14 മരുന്നുകളാണ് കഴിക്കുന്നത്, കൂടാതെ ഹോമിയോയും കഴിക്കുന്നുണ്ട്. തൈറോയിഡിന് കഴിക്കുന്നുണ്ട്, സെൽസെപ്റ്റ് മൈക്രോഫെനേറ്റ് കഴിക്കുന്നുണ്ട്, സോംപ്രാസ് അസിഡിറ്റിക്ക് വേണ്ടിയുണ്ട്, മെസാക്കോയ് അത് അൾസറേറ്റീവ് കൊളൈറ്റിസിനുള്ള മെസലസിൻ എന്നുള്ള ടാബ്ലറ്റ്, എബിഫ്ലോ എന്ന് പറഞ്ഞ് ലങ്സിന് വേണ്ടിയിട്ട് തിയോഫിലിൻ ആ ഗ്രൂപ്പിൽ വരുന്ന, പിന്നെ പ്രെഡ്നിസോളോൺ കഴിക്കുന്നുണ്ട്, കോൺകോർ ഹാർട്ടിന് വേണ്ടിയിട്ട്, പ്ലജാർ ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും. സി ആസ്പിരിനും ക്ലോപ്പിഡോഗ്രലും തന്നെ സാധാരണക്കാർക്ക്, ഒരു കുഴപ്പമില്ലാത്തവർക്ക്, വയറിന് പ്രശ്നമില്ലാത്തവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെയാണ് ഇതും കൂടെ വരുന്നത്. പിന്നെ റൊസുവാസ്റ്റാറ്റ് കൊളസ്ട്രോളിന് വേണ്ടിയിട്ട്, ടെലികാസ്റ്റ് മോണ്ടിലൂകാസ്റ്റ് പ്ലസ് ഫ്ലെക്സോ ചെറുനം, പിന്നെ കുറേ വൈറ്റമിൻസ് സിങ്കോ വൈറ്റ്, വൈറ്റമിൻ D3, സോ മെനി. ബേസിക്കലി അത് ഓൾമോസ്റ്റ് 17 ഗുളികകൾ ഡെയിലി എടുക്കുന്നുണ്ട്. 17 ഗുളിക 16 മരുന്നുമുണ്ട്. അപ്പം അത്രയധികം മരുന്നാണ് ഈ വയറിന് അസ്വസ്ഥതയും ഈ പ്രശ്നങ്ങളും ഉള്ള ആളെടുക്കുന്നത്.
ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അസുഖങ്ങളും കൂടെ വന്നിട്ട് ശരിക്കും ഒരു ആൻസൈറ്റിയും ഒരു സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻസും എല്ലാം കൂടെയാണ്. ഭയങ്കര പേടിയും ടെൻഷനുമാണ്. മനുഷ്യന് ഇത്രയും അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നാച്ചുറലി ആരാണേലും ഒരു ഈ രോഗത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആൻസൈറ്റിയും ഇതും വരാം. അതിൻ്റെ കൂടെ ഇതും കൂടെ എല്ലാം ആയിട്ടായിരുന്നു. ആക്ച്വലി ഇദ്ദേഹത്തിന്റെ നമ്മൾ ട്രീറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറച്ചൊരു ഓവർ വെയിറ്റും ഹാർട്ട് ലെവൽ കൂടുതലുണ്ടായിരുന്നു. ടെൻത്ത് ശരിക്കും 1 മന്ത് ആയപ്പോഴേക്കും തന്നെ മരുന്നുകളെല്ലാം കംപ്ലീറ്റ് നിർത്താൻ പറ്റിയില്ല. കാരണം ഈ ഇത്തരം മരുന്നുകൾ വയറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന അൾസറേറ്റീവ് കൊളൈറ്റിസിനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളൊക്കെ പതുക്കെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. ഫൈനലി 90 ഡേയ്സ് ആക്ച്വലി 8 തരം മരുന്നിലേക്ക് 1 മാസം കൊണ്ട് കുറയ്ക്കാൻ പറ്റി. 17-ന് 8 ലേക്ക് കുറയ്ക്കാൻ പറ്റി. പിന്നെ പതുക്കെ നമ്മൾ കുറച്ചുകൊണ്ട് വന്നു. 180 ഡേയ്സ് ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി. 90 ആയപ്പോഴേക്കും 8-ന് 3 ലേക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ എല്ലാ മരുന്നും 180 ഡേയ്സ് ആയപ്പോഴേക്കാണ് കുറച്ചുകൊണ്ട് വരാൻ പറ്റിയത്, നിർത്താൻ പറ്റിയത്. അതുപോലെ അദ്ദേഹത്തിന്റെ വെയിറ്റ് 69 കിലോ ഉണ്ടായിരുന്നത് 52 കിലോയ്ക്കും കൊണ്ടുവരാൻ പറ്റി. അപ്പോഴേക്കും പുള്ളി കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ ആയി, മരുന്നില്ലാതെ. ഇപ്പം നമ്മൾ ഓർക്കണം, സോ മെനി മരുന്നുകളാണ്. കാരണം നമ്മൾ മോഡേൺ മെഡിസിനിൽ അങ്ങനെയാണല്ലോ, ഓരോ രോഗത്തിനും ഓരോന്നോരോന്ന് കൊടുത്ത് ഹാർട്ടിനും ലങ്സിനും ലിവറിനും ഓരോന്നായിട്ട് പിന്നെ കുടലിനും ഒക്കെ ആയിട്ട് മൾട്ടിപ്പിൾ മരുന്നുകൾ ഇതെല്ലാം കുറച്ച് കൊണ്ട് നിർത്തി കംഫർട്ടബിൾ ആയിട്ട് മരുന്നില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് എൻ്റെ ബെനിഫിറ്റ്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാകേണ്ടത് ഈ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പം എനിക്ക് മിക്കവാറും പേഷ്യൻസ് ഒരു രോഗമൊന്നും അല്ല, വയറിനസുള്ളവർക്ക് മൾട്ടിപ്പിൾ മറ്റു രോഗങ്ങളും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ഗ്യാസോ അസിഡിറ്റി അല്ല ഞാൻ പറയുന്നത്, ഓർ ഇവൻ ഗ്യാസോ അസിഡിറ്റിയിലും തുടങ്ങി അത് മൾട്ടിപ്പിൾ രോഗങ്ങളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ വയറിനകത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അവിടെ അൾസറോ ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിനെയും എഫക്ട് ചെയ്യാം. ഇതിന്റെ എല്ലാം കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണ്. അപ്പൊ അത് കറക്റ്റ് ആക്കിക്കൊണ്ട് പോകാനാണ്, അതെങ്ങനെയെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ, അതല്ലോ അത്യാവശ്യത്തിന് ഷോർട്ട് ടൈം വല്ലോ വേദനയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കുകയല്ലാതെ ഈ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കുന്നത് നമ്മൾ കുടലിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിന്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും അറിയാനാകും. ഓരോ രോഗത്തിന്റെയും കാരണം, രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗം എങ്ങനെ തുടക്കത്തിലേ കണ്ടെത്താം, വേണ്ടിവരാവുന്ന പരിശോധനാ രീതികളുടെയും ചികിത്സാരുടെ രീതികളുടെയും ഗുണദോഷങ്ങൾ, പാർശ്വഫലങ്ങൾ, അപകട സാധ്യതകൾ തുടങ്ങിയവയ്ക്കൊപ്പം ജീവിതശൈലിയുമായി രോഗത്തിനുള്ള ബന്ധത്തെയും ജീവിതശൈലി ക്രമീകരണത്തിന്റെ പ്രാധാന്യത്തെയും ശാസ്ത്രീയ വശങ്ങളെയും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെയും കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾക്കായി പ്ലേലിസ്റ്റ് കാണുക. ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ രോഗങ്ങളും ഒരേ രോഗത്തിന് പലതരം പരിശോധനാ രീതികളും ചികിത്സാരീതികളും ഉള്ള ഇക്കാലത്ത് രോഗത്തിന്റെ പ്രത്യേകതകളും പരിശോധനകളുടെയും മരുന്നുകളുടെയും ഓപ്പറേഷനുകളുടെയും ഒക്കെ പാർശ്വഫലങ്ങളെക്കുറിച്ചും അപകട സാധ്യതകളെക്കുറിച്ചും അറിവുണ്ടാകേണ്ടത് ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. വ്യക്തമായ ശാസ്ത്രീയമായ അറിവുണ്ടായാൽ മാത്രമേ രോഗമുക്തിക്കുതകുന്ന ചികിത്സ തിരഞ്ഞെടുക്കാനും ആരോഗ്യത്തോടെയുള്ള ദീർഘായി സാധ്യമാക്കാനും കഴിയൂ. താങ്ക് യു.